أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ووهبنا له إسحاق ويعقوب وجعلنا في ذريته النبوة والكتاب وآتيناه أجره في الدنيا وإنه في الآخرة لمن الصالحين. ولوطا إذ قال لقومه إنكم لتأتون الفاحشة ما سبقكم بها من أحد من العالمين. أئنكم لتأتون الرجال وتقطعون السبيل وتأتون في ناديكم المنكر. فما كان جواب قومه إلا أن قالوا ائتنا بعذاب الله إن كنت من الصادقين. قال رب انصرني على القوم المفسدين. ولما جاءت رسلنا إبراهيم بالبشرى قالوا إنا مهلكو أهل هذه القرية إن أهلها كانوا ظالمين. قال إن فيها لوطا قالوا نحن أعلم بمن فيها لننجينه وأهله إلا امرأته كانت من الغابرين. ولما أن جاءت رسلنا لوطا سيئ بهم وضاق بهم ذرعا وقالوا لا تخف ولا تحزن إنا منجوك وأهلك إلا امرأتك كانت من الغابرين. صدق الله مولانا العظيم. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلة حيلة يدك يا صحاب الوقت بتديو هذه المجلس بحكم نيابة. എഴുത്തിക്കാഫിൻ്റെ നിയത്തോടുകൂടെയുള്ള നമ്മുടെ ഈ മജ്ലിസ് അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അവൻ പൊരുത്തപ്പെട്ടവരിൽ നമ്മയും നാമുമായി ബന്ധപ്പെട്ട സർവ്വ ആളുകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുൻപ് അടുത്ത വെള്ളിയാഴ്ചയാണ് നമ്മുടെ മിഅ്റാജ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 34 തവണ മിഅ്റാജ് നടത്തിയിട്ടുണ്ട് എന്നത് നമുക്കൊക്കെ അറിയും. 34 തവണ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മിഅ്റാജ് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ 34 തവണകളിൽ 33 തവണയും
അവിടുത്തെ റൂഹിൻ്റെ മിഅ്റാജായിരുന്നു, ശരീരം പോയിട്ടില്ല. ഒരു തവണ മാത്രമാണ് ശരീരത്തോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജ് നടത്തിയത്. അതിനെക്കുറിച്ചാണ് സൂറത്ത് ഇസ്രായിൽ അല്ലാഹു തആല പറഞ്ഞത്, സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദ് ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദി ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവ സമീഉൽ ബസീർ. ഇത് ആ ശരീരത്തോടൊപ്പമുള്ള മിഅ്റാജിനെ കുറിച്ചാണ്. ഈ ദിവസം മുസ്ലിമീങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ദിവസമാണ്. നമുക്കറിയാം, എന്തിനാണ് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോയത്? നേരിട്ട് ആ പരിശുദ്ധമായ ഹറമിൽ നിന്ന് അടുത്ത കാലം വരെ ഹറമിൽ ആ മിഅ്റാജിൻ്റെ യാത്രയിൽ അവിടെ നിന്ന് പുറപ്പെട്ട സ്ഥലങ്ങളൊക്കെ അടയാളപ്പെട്ടിരുന്നു, ഇന്ന് അവിടെ ഉണ്ടോ ആവോ, അവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോയാൽ പോരെ. എന്തിന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയിട്ട് പിന്നെ ഖുബ്ബത്തുൻ സുഹ്റയിൽ നിന്ന് പൊങ്ങി? മഹാന്മാരെ ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. നേരെ അങ്ങോട്ട് പോയാൽ പോരെ, എന്തിനാണ് ഇങ്ങനെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയിട്ട് അള്ളാഹുവിൻ്റെ റസൂല്? പിന്നെ അതിൻ്റെ ഒരാവശ്യം എന്തായിരുന്നു? അതിലൊരു വലിയ രഹസ്യമുണ്ടായിരുന്നു. എന്താണ് ആ വിഷയം? അസ്റാ ബിഅബ്ദിഹി ലൈലൻ എന്നാണ് അള്ളാഹു തആല പറഞ്ഞു. രാത്രിയുടെ ഒരു രാത്രിയിൽ നിന്നുള്ള ചെറിയ ഒരു സമയം കൊണ്ട് നമുക്ക് ചിന്തിച്ചാൽ പിടുത്തം കിട്ടാത്ത ഈ യാത്ര അള്ളാഹുവിൻ്റെ റസൂല് നടത്തി വന്നു. ഇത് നബി തങ്ങൾ പിറ്റേ ദിവസം നേരം പുലരുന്ന നേരത്ത് മക്കക്കാരാകുന്ന ആളുകളോട് പറയുമ്പോൾ അവർ അത് വിശ്വസിക്കുകയില്ല. കാരണം തെളിവുകളൊന്നും പറയാനില്ല. അതേ സമയത്ത് ഇന്നലത്തെ രാത്രിയിൽ ഞാൻ ബൈത്തുൽ മുഖദ്ദസിൽ പോയി, മക്കയിൽ നിന്ന് ഒരു മാസത്തെ യാത്രയാണ് അന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഉള്ളത്. അത്രയും അകലെയുള്ള ബൈത്തുൽ മുഖദ്ദസിൽ ഇന്നലെ ഞാൻ പോയി വന്നു എന്ന് നബി തങ്ങൾ പറയുമ്പോൾ അറബികൾക്ക് വഅലിമു അന്നഹു ലം യകുൻ റഹാ ഖബ്ല ദാലിക്, അതിൻ്റെ മുൻപ് നബി തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിൽ പോയിട്ടില്ല എന്ന് അവർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യവും ആണ്. അപ്പോൾ ബൈത്തുൽ മുഖദ്ദസിൽ പോയി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആ മക്കാരാകുന്ന ആളുകൾക്കിടയിൽ ധാരാളം ആളുകൾ ബൈത്തുൽ മുഖദ്ദസ് സന്ദർശിച്ചവർ ഉണ്ട്, ബൈത്തുൽ മുഖദ്ദസ് കണ്ടവർ ഉണ്ട്. അപ്പോൾ അവർ ചോദിക്കും, എന്നാൽ ബൈത്തുൽ മുഖദ്ദസിൻ്റെ ആകൃതി എങ്ങനെയാണ്, അതിൻ്റെ രൂപം എങ്ങനെയാണ്?
അപ്പോൾ ബൈത്തുൽ മുഖദ്ദസ് കണ്ട ആളുകൾ അതിൻ്റെ അടയാളങ്ങൾ ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് കൃത്യമായി പറയുകയാണ്. അത് ഓരോന്ന് ഓരോന്ന് അതിൻ്റെ വലുപ്പം, അതിൻ്റെ ആകൃതി, അതിൻ്റെ വാതിലുകൾ, അതിൻ്റെ തൂണുകൾ, അതിൻ്റെ ജനവാതിലുകൾ എല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ കണ്ട ആളുകൾക്ക് ഇത് വിശ്വസിക്കാതിരിക്കാൻ നിർവാഹമുണ്ടാകില്ല. അവർക്കത് ഉൾക്കൊള്ളാതിരിക്കാൻ നിർവാഹമുണ്ടാകില്ല, ഉൾക്കൊള്ളേണ്ടി വരും. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നബി തങ്ങൾ പറയാണ്, അതിൻ്റെ ശേഷം ഏഴാകാശവും അതിൻ്റെ അപ്പുറവും പോയി അല്ലാഹുവിനെ കണ്ടു തിരിച്ചു പോന്നു. ഒരു മാസത്തെ വഴി ദൂരമുള്ള ബൈത്തുൽ മുഖദ്ദസിൽ പോയി എന്നുള്ളത് അവർക്ക് ഉറപ്പാവുകയാണ്. അത് ഉറപ്പിക്കുന്ന അവർക്ക് പിന്നീട് റസൂലുള്ള മേലോട്ട് പോയി ഏഴാകാശവും അപ്പുറവും പോയി എന്ന് പറയുമ്പോൾ അവർ വിശ്വസിക്കേണ്ടി വരികയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വിഷയത്തിന് വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിട്ട് ആകാശാരോഹണം നടത്താതെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോയത്. സഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഇന്നലെ ഞാൻ പോയി എന്ന് പറഞ്ഞപ്പോൾ ആളുകളെല്ലാവരും, അതാ പലരും പല വിധത്തിൽ വർത്തമാനങ്ങൾ പറയുകയാണ്. അതിൽ മുർത്തദ്ദായിപ്പോയ ആളുകളുണ്ടെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. ഇതെന്തൊരു വർത്തമാനമാണ്, ഇത് നടക്കുന്ന കാര്യമാണോ എന്നൊക്കെ ചോദിച്ചവരുണ്ട്. ആ ചോദ്യങ്ങളും സംസാരങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫജലല്ലാഹു ലി ബൈത്തുൽ മഖ്ദിസി, നബി തങ്ങൾ പറയുകയാണ്, ലമ്മാ കദബത്തിനി ഖുറൈശുൻ, ഖുറൈശികൾ എന്നെ കളവാക്കിയപ്പോൾ. അത് നടക്കുന്ന കാര്യമല്ല, ഇതൊരു ഭ്രാന്തൻ വർത്തമാനമാണ്. ഇന്നലത്തെ രാത്രിയിൽ ബൈത്തുൽ മുഖദ്ദസിൽ പോയി വന്നു എന്നത് സാധ്യമല്ല എന്നു പറഞ്ഞ് റസൂലുള്ളാനെ കളവാക്കിയപ്പോൾ അതാ എന്നാ പിന്നെ എന്താ അവിടെ ഉള്ളത്, അതിൻ്റെ അവസ്ഥകൾ അവർ ചോദിച്ചപ്പോൾ ഖുംതു ഫിൽ ഹിജ്രി, ഞാനതാ ഒരു കല്ലിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണ് ആ സമയത്ത്. ഫജലല്ലാഹു ലി ബൈത്തുൽ മഖ്ദിസി, ബൈത്തുൽ മുഖദ്ദസ് അല്ലാഹു എൻ്റെ മുമ്പിൽ ഇങ്ങനെ കാണിച്ചു തന്നു, അതെൻ്റെ മുമ്പിൽ കാണിച്ചു തന്നു. ഫതഫിഖ്തു ഉഖ്ബിറുഹും അൻ ആയാതി വാന അൻദുറു ഇലൈഹി, ഞാൻ അതിനെക്കുറിച്ച് ഓരോന്ന് ഓരോന്ന് വസ്തുനിഷ്ഠമായി അതിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഖുറൈശികൾക്ക് പറഞ്ഞു കൊടുത്തു. അവർ ബൈത്തുൽ മുഖദ്ദസ് കണ്ടവർക്ക് അത് ബോധ്യപ്പെട്ടു. പിന്നെ നബി തങ്ങൾ ആകാശയാത്രയെക്കുറിച്ച് പറഞ്ഞു, അതെ അതും അവർക്ക് വിശ്വസിക്കേണ്ടി വന്നു. ഭൗതികമായ അളവുകോല് കൊണ്ട് ഇതിനെയൊന്നും അളന്നു തിട്ടപ്പെടുത്താൻ കഴിയില്ല. വളരെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിൽ ആളുകൾ, അബൂജഹിൽ അടക്കമുള്ള ആളുകൾ സിദ്ദീഖെന്നവരെ റസൂലുള്ളാഹിയിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ഏറ്റവും വലിയ ആയുധമായി ഉപയോഗപ്പെടുത്തിയത് ഈ സംഭവമായിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ ഇത് പറയുമ്പോൾ സിദ്ദീഖ് എന്നിവർ ആ മജ്‌ലിസിൽ ഉണ്ടായിരുന്നില്ലല്ലോ. എല്ലാ നല്ല ഒരു സംഘം ആളുകൾ കൂട്ടമായി സിദ്ദീഖ് എന്നിവരുടെ അരികിൽ ചെന്നിട്ട് പറഞ്ഞല്ലോ, ഞങ്ങൾ പറയാറില്ലേ അബൂബക്കറെ, നിൻ്റെ ആള് അത്ര വലിയ നല്ല ആളല്ല, സുഖമല്ല, ഇപ്പം പറയുന്നത് നീ കേൾക്കുന്നില്ലേ, ആകാശം ബൈത്തുൽ മുഖദ്ദസ് അതിൻ്റെ അപ്പുറത്ത് ഏഴാകാശമൊക്കെ പോയി വന്നു, ഇനി എങ്കിലും ഒന്ന് ആ ആളെ വിട്ടുകൂടേ എന്ന് സുദീഖ് എന്നവരോട് പറഞ്ഞപ്പോഴല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പറയുന്നുണ്ടോ, അതേ അങ്ങനെ പറയുന്നുണ്ട്, ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ ഞാനത് വിശ്വസിക്കുന്നു. റസൂലുള്ള അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഞാനത് വിശ്വസിക്കണം. കാരണം ഞെടുകിട സമയങ്ങളെ കൊണ്ട് ആകാശ ലോകത്തിരുന്ന് മലക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അരികിലേക്ക് വരുന്നുണ്ട്. മൈക്രോ സെക്കൻഡ് കൊണ്ട്, ഒരു സെക്കൻഡല്ല, മൈക്രോ സെക്കൻഡ് കൊണ്ട്
അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് മലക്കുകൾ വരുന്നു പോകുന്നു. ഇതെങ്ങനെയാണ്? അപ്പോൾ പിന്നെ അല്ലാഹുവിന്റെ റസൂലിന് അതിന് കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് റസൂൽ അറിഞ്ഞപ്പോഴല്ലേ അസ്സിദ്ദീഖ് എന്ത് പറഞ്ഞാലും, റസൂലുള്ള എന്ത് പറഞ്ഞാലും അത് ആ രൂപത്തിൽ വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നവരെന്ന രൂപത്തിൽ അസ്സിദ്ദീഖ് എന്ന ഓമന പേര് മഹാനവറുകൾക്ക് ചാർത്തി കൊടുക്കുന്നത് ആ സമയത്താണ്. അതേപ്രകാരം തന്നെ പിന്നീട് മൂസ അലൈഹിസ്സലാം ഓരോ നബിമാരെയും കണ്ടതിലൊക്കെ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. അവിടെ മൂസ അലൈഹിസ്സലാമാണ് 50 വക്തത്തുള്ള നിസ്കാരത്തെ നമുക്ക് അഞ്ചാക്കി ചുരുക്കി തന്നത്. എന്തേ അതിൻ്റെ കാരണം? മൂസ നബിയെ കാണാനുള്ള കാരണം എന്താ? അതിലൊരു വിഷയമുണ്ട്. മൂസ നബി ദുനിയാവിൽ വെച്ച് അള്ളാഹുവിനെ കാണാൻ വേണ്ടി കൊതിച്ച ഒരു നബിയാണ്. അതിനുവേണ്ടി ശ്രമം നടത്തിയിട്ട് പരാജയപ്പെട്ടു പോയവരാണ്. അതിനുവേണ്ടി ശ്രമം നടത്തി പരാജയപ്പെട്ടവരാ. അപ്പോൾ ഈ മൂസ അലൈഹിസ്സലാമിൻ്റെ അള്ളാഹുവിനെ കണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ മൂസ നബിൻ്റെ അടുത്ത് വരും. മൂസ നബിയെ കാണും. മൂസ നബി വീണ്ടും പറഞ്ഞു വിടും. അങ്ങനെ 80 തവണ അങ്ങനെ പോയി വരുമ്പോൾ അള്ളാഹുവിനെ കാണുമ്പോൾ ഓരോ ഘട്ടത്തിലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നൂറാനിയത്ത് ഇങ്ങനെ വർദ്ധിച്ച് വരികയാണ്. അള്ളാഹനെ കണ്ട ആ ഒളിവ് റസൂലുള്ളാഹിൻ്റെ മുഖത്ത് ഇങ്ങനെ വർദ്ധിച്ച് വരിക. അത് മൂസ നബി കാണട്ടെ. കാരണം ഒരു സമയത്ത് ദുനിയാവിൽ വെച്ച് അള്ളാഹനെ കാണാൻ വേണ്ടി കൊതിച്ചവരായിരുന്നു മൂസ നബി. അപ്പോൾ ആ ഒരു പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി 9 തവണ മൂസ അലൈഹിസ്സലാമിന് റബ്ബിനെ കണ്ട് പിന്നെ ആദ്യമായി കാണുന്ന മൂസ അലൈഹിസ്സലാമിന് ആ ഒളിവ്, അള്ളാഹുവിനെ കണ്ട ഒളിവ്, അത് ആസ്വദിക്കാനുള്ള അവസരത്തെ അള്ളാഹു തആല കൊടുക്കുകയായിരുന്നു. ആകയാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം പറഞ്ഞു വരുന്നത് ഈ അടുത്ത വെള്ളിയാഴ്ച മിഅ്റാജിൻ്റെ രാവാണ്. ആ രാവ് നമ്മൾ ഉപയോഗപ്പെടുത്തണം. തൊട്ടടുത്ത ശനിയാഴ്ചകളിൽ നമ്മൾ നോമ്പ് പിടിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനൊക്കെയുള്ള തൗഫീഖിനെ നമുക്ക് തരട്ടെ. നമ്മുടെ സ്വലാത്ത് റജബ് മാസത്തിലുള്ള സ്വലാത്ത് റജബ് 27 രാവിനാണ് എന്ന് നമുക്കൊക്കെ അറിയാം. മുഅ്മിനീങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലുള്ള വിശിഷ്ടമായ ദിവസങ്ങളെ നോക്കി നടക്കുന്നവരായിരിക്കും അവർ എന്ന്. അവർ ഒരിക്കലും പരാജയപ്പെടുന്നതല്ല. ലാ യഷ്ഖൗന അബദാ, ഒരിക്കലും അവർ പരാജയപ്പെടൂല അത്തരക്കാരായ ആളുകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ദിവസങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കതിനുള്ള തൗഫീഖിനെ തരട്ടെ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. വവഹബ്നാ ലഹു ഇസ്ഹാഖ വയഅഖൂബ وجعلنا فيه ذريته النبوة والكتاب وآتيناه أجره في الدنيا وإنه في الآخرة لمن الصالحين ووهبنا له إسحاق إبراهيم عليه السلام നെക്കുറിച്ചാണ് നാം പറഞ്ഞു വരുന്നത്. ആ ഇബ്രാഹിം നബിക്ക് നാം നൽകി ഇസ്ഹാഖ് നബിയേയും വയാഖൂബ അതേപ്രകാരം പൗത്രനായ യാക്കൂബ് നബിയെയും പേരക്കുട്ടിയായ യാക്കൂബ് അലൈഹിസ്സലാമിനെയും ഇബ്രാഹിം അലൈഹിസ്സലാമിന് നാം നൽകുകയുണ്ടായി. ഇസ്മായിൽ അലൈഹിസ്സലാം ഇബ്രാഹിം നബിയുടെ മകനാണ്. ഇസ്മായിൽ അലൈഹിസ്സലാം ഉണ്ടായി 14 കൊല്ലം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇസ്ഹാഖ് അലൈഹിസ്സലാം ഇബ്രാഹിം നബിക്ക് ഉണ്ടാകുന്നത്. 14 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ ഇസ്മായിൽ അലൈഹിസ്സലാം ഉണ്ടാകുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്നതാണ്. ലൂത്ത് അലൈഹിസ്സലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ആ വിഷയം ഇവിടെ പരാമർശിക്കുന്നുണ്ട്. മലക്കുകൾ ഇറങ്ങുകയാണ്. അവർ നേരെ ലൂത്ത് നബിൻ്റെ അരികിലേക്കല്ല പോയത്, ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ അരികിലേക്ക് പോയി. ഇത് ദഖലു അലൈഹി فقالوا سلاما قال سلام قوم منكرون ഈ മലക്കുകൾ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ അരികിൽ ചെന്ന് സലാം പറഞ്ഞു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറഞ്ഞു. ഇബ്രാഹിം നബിക്ക് ഇവരെ പിടുത്തം കിട്ടുന്നില്ല. ഇവരു കൗമും മുൻകറൂൻ, ഇത് പാരാ പഠിച്ചവനെ ഒരു പരിചയമില്ലാത്ത ആളുകളാണല്ലോ.
ഇവരെ അപരിചിതരാണല്ലോ, വിദേശികളാണല്ലോ. ഫറാഖ ഇല അഹ്ലിഹി ഫജാ ബിഉജ്ലിൻ സമീൻ. ഇബ്രാഹിം നബിക്ക് ഒരു സ്വഭാവമുണ്ട്, അതിഥികളെ സൽക്കരിക്കുന്ന വിഷയത്തിൽ ഇബ്രാഹിം നബി വലിയ താല്പര്യമായിരുന്നു എന്നാണ്. എപ്പം ഭക്ഷണം കഴിക്കുമ്പോഴും ഏതെങ്കിലുമൊക്കെ ഒരു അതിഥിയെ കിട്ടണം. ആര് കിട്ടിയിട്ടില്ലെങ്കിൽ വീട്ടിൽ നിന്നിറങ്ങിയിട്ട് നടന്നു പോകുന്ന വഴിയിലേക്ക് ഏതെങ്കിലും ഒരാളെ കിട്ടുമോ കിട്ടൂലേ അറിയാൻ വേണ്ടി. ഒരു ദിവസം ഒരു അതിഥിയെ കിട്ടിയിട്ടില്ലെങ്കിൽ ഇബ്രാഹിം നബി വീട്ടിൽ നിന്നിറങ്ങിപ്പോകും, എന്നിട്ട് റോട്ടിലൂടെ നടന്നിട്ട് ഏതെങ്കിലുമൊക്കെ സാധുക്കളെ കിട്ടുമോ എന്ന് അന്വേഷിച്ച് അവരെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വന്നിട്ട് ഭക്ഷണം കഴിക്കും. വളരെ വലിയ അതിഥി സൽക്കാര പ്രിയനായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം. നമുക്കില്ലാതെ പോയതും അത് തന്നെയാണ്. ഏതെങ്കിലുമൊക്കെ ഒരാളിഞ്ഞ് വജ്ജറ്റ് പെരേക്ക് വന്നാൽ തന്നെ കയറി കുത്തർന്നാ നിങ്ങൾ അപ്പോളാ പോണെന്നാ നമ്മൾ അങ്ങോട്ട് ചോദിച്ചു. ഒരു അതിഥി വീട്ടിലേക്ക് വന്നാൽ അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തോടൊപ്പം ധാരാളം ബറക്കത്തും ഉണ്ടാകും എന്നാണ്. അദ്ദേഹത്തോടൊപ്പം ധാരാളം ബറക്കത്തുമായിട്ടാണ് അവർ വീട്ടിലേക്ക് വരുന്നത്. പ്രത്യേകിച്ച് സ്വാലിഹീങ്ങളെയൊക്കെ വീട്ടിലേക്ക് വിളിക്കുന്നത് അതൊക്കെ വലിയ സംഗതിയാണ്. ഞാൻ കേട്ടിട്ടുണ്ട് ഒരു മനുഷ്യൻ തയ്യാറക്കണത്, ഒരു നല്ല ഒരു ആലിമായ മനുഷ്യൻ, പടച്ചവനെ ഞാൻ ഏത് വീട്ടിൽ കയറി ഇറങ്ങിയാലും ആ വീട്ടിൽ നീ വലിയ ബറക്കത്ത് ചെയ്യണേ. ഈ ദുആ അല്ലാഹ് സ്വീകരിച്ചാൽ പിന്നെ ആ മനുഷ്യൻ ഏത് വീട്ടിൽ കയറിയാലും കഴിച്ചില്ല. ഇതുകൊണ്ടാണ് സുലഹാവിനെ, സ്വാലിഹീങ്ങളെ, ആലിമീങ്ങളെയൊക്കെ വീട്ടിലേക്ക് വിളിക്കണം വിളിക്കുന്നതും ഒക്കെ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള താല്പര്യം. അവരങ്ങനെയൊക്കെ ദ്വേർന്ന് വെച്ചിട്ടുണ്ടാവും. ഏതുപോലെ ഹദ്ദാദ് തങ്ങൾ ദ്വേർന്നത് പോലെ, അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. പടച്ചറബ്ബെ, എൻ്റെ പിറകിൽ ജമാഅത്തായി നിസ്കരിക്കുന്ന ഒരു ഒരാളെയും ഒരു മാംസത്തെയും അഗ്നിയിലിട്ട് വേവിച്ചു കളയരുത് എന്ന് ആരുതുവായിരുന്നു ഹദ്ദാദ് തങ്ങൾ ഇതുവായിരുന്നു. എൻ്റെ ബാക്കിൽ നിക്കരിച്ചനോലെ ഒന്നും ചെന്താ വരുത്, നരകത്തിലിട്ടരുത്, അവരെ നരകത്തിലിട്ട് വേവിക്കരുത്. ഓ, ഇത് നല്ല നല്ല ആലിമീങ്ങൾ അങ്ങനെയാണ്. ഞാൻ ഏത് വീട്ടിൽ കയറുന്നോ ആ വീട്ടിൽ നീ വലിയ ബർക്കത്ത് ചെയ്യണേ. അതല്ലാഹു സ്വീകരിച്ചാൽ ആ മനുഷ്യൻ ഏതൊക്കെ വീട്ടിൽ കയറി ഇറങ്ങിയോ ആ വീട്ടിലൊക്കെ വലിയ ബർക്കത്തുണ്ടാവില്ലേ. അപ്പോ ഇങ്ങനെ അപരിചിതരായ ആളുകളെ കണ്ടപ്പോ ഇബ്രാഹിം അലൈഹിസ്സലാം ഉടനെ തന്നെ ഫറാഖ ഇല അഹ്ലിഹി ഫജാ ബിഇജ്ലിൻ സമീൻ സൽക്കരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. നല്ല കാളക്കുട്ടനെ കൊണ്ടുവന്ന് അത് വേവിച്ച് പാകപ്പെടുത്തിയിട്ട് ഈ അതിഥികളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. ഫഖർറബഹു ഇലൈഹിം ഖാല അലാ തഅ്കുലൂൻ. സമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അവരുടെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചു കൊടുത്തപ്പോൾ അവർ അതിലേക്ക് നോക്കുന്നില്ല, അവരത് ശ്രദ്ധിക്കുന്നില്ല. ഇബ്രാഹിം നബി ചോദിച്ചല്ലോ, അലാ തഅ്കുലൂൻ, എന്തേ നിങ്ങളിത് ശ്രദ്ധിക്കാത്തത്, നിങ്ങൾക്കിത് വേണ്ടേ? നമ്മൾ നല്ല ഭക്ഷണമൊക്കെ കൗതുകത്തോടു കൂടെ ഉണ്ടാക്കിയിട്ട് അതിഥിനെ വിളിക്കുമ്പോൾ ആ വാഗം തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ വീട്ടുകാരൻ്റെ അവസ്ഥം തയ്ക്കാറും. ഇബ്രാഹിം നബി ചോദിക്കും, നിങ്ങൾ എന്താ അത് തിന്നാത്തത്? അവരത് ശ്രദ്ധിക്കുന്നില്ല. ഫഔജസ മിൻഹും ഖീഫത്തൻ. ഇബ്രാഹിം നബിക്ക് എന്തോ ചില പന്തികേടുകൾ അവിടെ വെച്ച് തോന്നി, ഇതിൽ എന്തോ ഒരു പന്തികേട് ഉണ്ട്. അവിടെ വെച്ചുകൊണ്ട് ഇബ്രാഹിം നബി എന്തൊക്കെയോ മനസ്സിലാക്കുകയാണ്, ഇത് സാധാരണക്കാരല്ല, ഇത് ഭക്ഷണം കഴിക്കുന്നവരല്ല, ഇതിൽ എന്തോ ചില വിഷയങ്ങളുണ്ട്. ആ അവസ്ഥ ഇബ്രാഹിം അലൈഹിസ്സലാമിൽ ഇങ്ങനെ കണ്ടപ്പോൾ ഖാലൂ, മലക്കുകൾ പറഞ്ഞു, ലാ തഖഫ്, പേടിക്കണ്ട ഇബ്രാഹിമെ, പേടിക്കണ്ട, നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ ഇന്നാലിന്നവരാണ്, ഇന്ന വിഷയത്തിന് വന്നവരാണ്, മലക്കുകളാണ് ഞങ്ങൾ, ലൂത്ത് സദൂം സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി വന്നവരാ, അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ ഞങ്ങളിവിടെ ഇറങ്ങിയതിൻ്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങൾ ഏറെയായില്ലേ, 90 വയസ്സ് കഴിഞ്ഞില്ലേ. ഞങ്ങളൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് അള്ളാഹുവിൻ്റെ അരികിൽ നിന്ന് വരുന്നത്. നിങ്ങൾക്ക് മക്കൾ വേണ്ടേ? നിങ്ങളും ഹാജറ ബീവിയും എത്ര നാളായി?
കിളവിയായി ഹാജറാ ബീവി, നിങ്ങളോ 90 കഴിഞ്ഞു, 100 അരികിലെത്തി, 105 എന്ന അഭിപ്രായമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കിതാ നല്ല ബി ഗുലാമി നലീം, ജ്ഞാനീയനായ നല്ല അറിവുള്ള ഒരു കുട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു കുട്ടി ഇതാ നിങ്ങൾക്ക് വരാൻ പോവാണ് എന്ന് ഇവർ പറഞ്ഞപ്പോൾ ഇങ്ങനൊരു വാർത്ത കേട്ടപ്പോൾ അടുക്കളയെന്ന് ഹാജറാ ബീവി ഒരു വച്ചുമുളി ഉണ്ടാക്കിയിട്ട് ഈ കിളവിയായ ഞാനിഞ്ഞ് പറാൻ പോവാ എന്ന് പറഞ്ഞു. മുഖത്തടിച്ചിട്ട്, മുഖത്തടിക്കാറ് ഇങ്ങനെ അടിച്ചിട്ട് എന്നല്ല, അത് ഇത്തരത്തിലുള്ള കൗതുകങ്ങൾ ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന ഒരു പ്രത്യേകമായ ഒരു സ്വഭാവം. അത് കാണിച്ചിട്ട് ഹാജറാ ബീവി പറഞ്ഞു, ഈ കിളവിയായ ഞാൻ വഖാലത്ത് അജൂസുൻ നഖീം, ചോരി നീരൊക്കെ വച്ച് കിളവിയായി ഇനി ഞാൻ പ്രസവിക്കാൻ പോവാണ്. എന്താ ഈ പറയുന്നത്? അത്ഭുതത്തോടുകൂടെ കൗതുകത്തോടുകൂടെ ഹാജറാ ബീവി ചോദിച്ചപ്പോൾ കാലൂ കദാലിഖ്, മലക്കുകൾ പറഞ്ഞു കദാലിഖ്, കാര്യം അങ്ങനെ തന്നെയാണ്. ഖാല റബ്ബുക്കി ഇന്നഹു ഹുവൽ ഹകീമുൽ അലീം, നിങ്ങളുടെ റബ്ബ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു, അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് പറയാൻ വേണ്ടി, അവൻ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്, അവൻ ഹക്കീമാണ്, തന്ത്രജ്ഞനാണ്, എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. നിങ്ങളെ മക്കളെ തരാതെ ഇത്രയും കാലം കാത്തു നിന്നതിൻ്റെ പിന്നിൽ ഹക്കീമായ അള്ളാഹുവിന് ചില ഹിക്മത്തുകൾ ഉണ്ട്. അതുകൊണ്ട് ഇതാ നിങ്ങൾക്ക് മക്കളുണ്ടാകാൻ പോവുകയാണ് എന്ന സന്തോഷ വാർത്ത അവിടെ വെച്ചുകൊണ്ട് ഈ മലക്കുകൾ ഇബ്രാഹിം അലൈഹിസ്സലാമിന് നൽകുകയാണ്. എന്നാൽ അതാണ് നാം പറഞ്ഞു വന്നത്. എന്താ ഇതാണല്ലോ ഇബ്രാഹിം നബിയുടെ ആദ്യത്തെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമാണ്. ഈ ഇസ്മായിൽ അലൈഹിസ്സലാം ഉണ്ടായി 14 കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇസ്ഹാഖ് അലൈഹിസ്സലാം ഉണ്ടാകുന്നത്. ഇവിടെ എത്ര കൊല്ലം നോക്കൂ നിങ്ങൾ, 100 കഴിഞ്ഞിട്ടാണ് ഇബ്രാഹിം നബിക്ക് കുട്ടികളുണ്ടാവുന്നത്. അപ്പോൾ പടച്ചവനോട് കഴിയാത്തൊരു സംഗതി ഇല്ല. പക്ഷേ നമ്മളെന്ത് ചെയ്യണം? നമ്മൾ നിരാശപ്പെടാതെ ദുആ എടുക്കണം. അത് ഏത് വിഷയത്തിലാണെങ്കിലും അങ്ങനെ തന്നെ. ഒരു മഹാൻ പറയാണ്, ഇന്നി അസ്അലുല്ലാഹ അസ്സ വജല്ല മുന്തു ഇശ്രീന സനതൻ, ഞാൻ അള്ളാഹുവിനോട് 20 ഒരു വിഷയത്തിൽ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതുവരെ ആ സംഗതി നടന്നിട്ടില്ല. 20 ഞാനിങ്ങനെ നിൽക്കാതെ ദ്വാരക്കാണ്. വമാ അജാബനി, എനിക്ക് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. വാന അർജുൽ ഇജാബ, എന്നാലോ ഞാൻ എനിക്ക് അള്ളാഹു ഉത്തരം തരും എന്ന ഒരു വലിയ പ്രതീക്ഷ അതിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. 20 ഞാൻ ദ്വാരക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് ഇത്രയും കാലമായിട്ട് അള്ളാഹു അത് സ്വീകരിച്ചിട്ടില്ലല്ലോ. ഇല്ല, അങ്ങനെ ഒരു ചിന്ത ഇല്ലേ? ഇല്ല, അങ്ങനെ ഒരു വിഷയമല്ല. എനിക്ക് ചെയ്യാനുള്ളത് ദുആണ്, അത് ഞാൻ ചെയ്യും. അത് ഉജീബത് ദഅവത്തുക്കുമാ ഫസ്തഖീമാ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മൂസ അലൈഹിസ്സലാമും ഹാറൂൻ നബിയും ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞല്ലോ, 40 അള്ളാഹുവിനോട് ദുആയിരുന്നു. 40 ദ്വേർന്നിട്ടാണ് അള്ളാഹു താല അവർക്ക് അവർ ദ്വേർന്ന വിഷയം സാധിപ്പിച്ചു കൊടുത്തത്. ഇതൊക്കെ ആരാണ്? നമുക്കൊക്കെ ഉള്ള സ്വഭാവം എന്ന് വെച്ചാൽ, എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം വന്നാൽ തൊട്ടടുത്ത സലാത്ത് എന്നാന്ന് ആലോചിച്ചു, ആ സലാത്തിലൊന്ന് പോകും. അല്ലെങ്കിൽ ഖുർആൻ ക്ലാസ്സിൽ വരുന്ന ആളാണെങ്കിൽ അവിടെ ഒന്ന് വന്നും ദ്വേർക്കും, ഒരു 1-2 ദ്വേർക്കും. എന്നിട്ട് ഇത് ശരിയായിട്ടില്ലെങ്കിൽ ഇതിപ്പം ദ്വേർന്നിട്ടെത്താന്ന്, ഇനിയിപ്പോൾ അതിൻ്റെ വൈത്തല പോയിട്ട് കാര്യമില്ല എന്ന ഒരു ചിന്താഗതിയാണ് പിന്നെ നമുക്ക് ഉണ്ടാകുന്നത്. പിന്നെ നമ്മളത് വിടണം. എത്ര കാലമായി ഇത് ഇറക്കാൻ തുടങ്ങിയിട്ട്? എൻ്റെ മറ്റാ വിഷയം എന്തായി? അതിൻ്റെ കാര്യം ഒന്നും പറയണ്ട. കുറേ അവിടെ കുറേ പൈസ കൊണ്ടുപോയി കൊടുത്ത് വേർപ്പിച്ച് ആ കായായിട്ട് പോയി എന്നല്ലാതെ നമ്മൾ പറയില്ല. എങ്ങനെയാണ് ആ കായായിട്ട് പോയി എന്നല്ലാതെ? അപ്പം ആ കായ് പോയി, അതോടുകൂടെ ആ കായ് പോയി. മറ്റേതാ അവിടെ ഉണ്ട്, അതിന് കൂലിയുണ്ട്.
അള്ളാഹു അതിലൊക്കെ വലിയ ഹിക്മത്ത് കണ്ടിട്ടുണ്ട്. മൂമനായ ഒരു മനുഷ്യൻ പടച്ചോനോടൊരു വിഷയം ചോദിച്ചിട്ട് പടച്ചോ അത് പിന്നെ ചെവി വെക്കാതെ പോകുന്ന നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണോ? അള്ളാഹു തആല ഒരു മാന്യൻ്റെ സ്വഭാവം എന്താ? ഒരു മാന്യനോട് നമ്മളൊരു കാര്യം പറഞ്ഞു, മാന്യനാണെങ്കിൽ അതേ ആ വിഷയത്തിൽ ഇടപെട്ടിട്ട് വേണ്ടത് ചെയ്യൂലേ. എന്നാൽ ലോകത്ത് അള്ളാഹുവിനെ പോലെയുള്ള കരീമായ മാന്യനായ ഒരാൾ വേറുണ്ടോ? പിന്നെ എന്തേ നമുക്ക്, നമ്മെ സംബന്ധിച്ച് നമുക്കല്ല അറിയുക, നമ്മെ പടച്ച അള്ളാഹ്ക്ക് അറിയാം. അപ്പം നമുക്ക് ഖൈറായ വിഷയത്തിലേക്ക് അള്ളാഹു തആല അതൊക്കെ എത്തിച്ചു തരും. ഖൈറായ വിഷയത്തിലേക്ക് അതിനെയൊക്കെ അള്ളാഹു എത്തിച്ചു തരും. ധൃതി പിടിക്കരുത്. ഈ മഹാൻ പറയുന്നു, 20 കൊല്ലം ഞാൻ അള്ളാഹുവോട് ദുആയിരുന്നു, വമാ അജാബനി, എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. ഉത്തരം കിട്ടിയിട്ടില്ലെന്ന് പറയുന്നത് സങ്കടപ്പെട്ടുകൊണ്ടല്ല, വഅന അർജുൽ ഇജാബാ, ഞാൻ ഇജാബത്തിനെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോഴും എനിക്ക് അള്ളാഹു തആല ആ വിഷയത്തിൽ ഇജാബത്ത് തരുമെന്ന ഉറച്ച വിശ്വാസമുണ്ട്. സഅൽതുല്ലാഹ തആല അൻ യുവഫിഖനി ലിതർക്കി മാ ലാ യഅനീനി, അതിനോടൊപ്പം തന്നെ ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു വിഷയമാണ് ഈ. എന്തേ പടച്ച റബ്ബേ, ആവശ്യമില്ലാത്ത അഥവാ അനാവശ്യമായ വിഷയങ്ങളിൽ ഇടപെടുന്നതിനെ തൊട്ട് അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള തൗഫീഖിന് നീ എനിക്ക് നൽകണേ. ഇതും എൻ്റെ ദുആഇൻ്റെ ഭാഗമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ഇതുതന്നെയാണ്. ആവശ്യമില്ലാത്ത വിഷയങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ എപ്പോഴാണോ നമുക്ക് കഴിയുന്നത്, അപ്പോഴാണ് നമ്മുടെ സമയം അത് അതിൻ്റെതായ രൂപത്തിൽ ആകുന്നത്. ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. ഇന്ന് നമ്മുടെ സമയങ്ങളിൽ നല്ല ഒരു ഇപ്പോൾ തൊഴിലെടുക്കണ സമയം മാറ്റിവെച്ച് മറ്റുള്ള സമയങ്ങളൊക്കെ എന്തിലാ പോകണതെന്ന് നോക്കി ആവശ്യമില്ലാത്തതിലേക്കാണ്. ഇപ്പോൾ സെവൻസ് ഫുട്ബോളിൻ്റെ കാലമാണെന്നാണ് തോന്നുന്നത്. അതിപ്പോൾ നമുക്ക് ആവശ്യമില്ലതാ. ഏത് തിരക്കുണ്ടെങ്കിലും അപ്പോഴേക്ക് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശരിയാക്കിയിട്ട് പന്തുകളി കാണാൻ പോകും. മലപ്പുറത്തു നിന്നൊക്കെ പന്തളിനെ കുറ്റം പറഞ്ഞാലേ ഏറ് കിട്ടും. ഇവിടുന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാം, പറ്റൂല. അത്രയും രക്തത്തോടെ ഈ ചേർന്ന് ലയിച്ചു ചേർന്നു, അത് നമ്മെ അങ്ങനെ ആക്കിക്കളഞ്ഞു. ഒരു സ്പോർട്സിൻ്റെയും ഇത്തരത്തിലുള്ള പന്തുകളിൻ്റെ ഒക്കെ പിരാന്തന്മാരാണ് മലപ്പുറത്തുകാർ എന്നുള്ളത്. അത് മലപ്പുറത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ മലപ്പുറം ജില്ലനെ കുറിച്ചാണ് പറയുന്നത്, അല്ല ഇവിടുത്തെ മാത്രമല്ല. അങ്ങനെട്ട് ആക്കി തീർത്തു. ഇങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അങ്ങനെ എല്ലാ സംഗതികളും ആവശ്യമില്ലാത്ത വിഷയങ്ങൾ. മഹാനായ അബൂദുജാന തങ്ങൾ മരിക്കുന്ന സമയത്ത് പറഞ്ഞല്ലോ, ആവശ്യമില്ലാത്തതിൽ ഞാൻ ഇടപെടാറില്ല. മുഖം ഇങ്ങനെ തിളങ്ങി നിൽക്കാനുള്ള കാരണത്തിൽപ്പെട്ട രണ്ട് കാരണം. ഒന്ന്, എൻ്റെ മനസ്സ് സലീമാണ്. ഞാൻ എനിക്ക് ഒരാളോട് ഒരു പകല്ല, വെറുപ്പില്ല. രണ്ടാമത്തേത്, ആവശ്യമില്ലാത്ത ഒരു സംഗതിയിൽ ഞാൻ ഇടപെടലില്ല. ഈ രണ്ട് കാര്യമുണ്ട്. എന്തേ അബൂദുജാന തങ്ങൾ മരിക്കുമ്പം മുഖം വല്ലാത്ത ശോഭ, വല്ലാത്ത വെളിച്ചം മരിക്കാൻ കിടക്കുന്നതിന് മുമ്പ്. അപ്പോൾ കൂട്ടുകാർ ചോദിച്ചു, എന്തേ ഈ വെളിച്ചത്തിന് കാരണം അബൂദുജാന? വല്ലാത്തൊരു വെളിച്ചമുണ്ടല്ലോ മുഖത്തേക്ക് നോക്കിയിട്ട്. അപ്പം പറഞ്ഞ മറുപടിയാണ്, നമ്മളൊക്കെ ഇടപെടുന്നത് എന്തൊക്കെ വിഷയത്തിലാണ് എന്ന് ആലോചിച്ചു നോക്കൂ. ആവശ്യമില്ലാണോ ആവശ്യമില്ലാത്തതിലാണോ? അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ. അപ്പോൾ ഈ കാര്യവും ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. ഇതെന്തിനു പറഞ്ഞു? എന്ത് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുമ്പോഴും നിരാശപ്പെടരുത്. ദുആ ഒരു ഇബാദത്താണ്. ആ ചോദ്യത്തിന് തന്നെ അള്ളാഹു തആല കൂലി തരുന്നുണ്ട്. പിന്നെ ആശ മുറിയരുത്, നിരാശപ്പെടരുത്. എത്ര കാലമായി പടച്ചവനോട് ചോദിക്കുന്നു, ഏതൊക്കെ മജ്ലിസിൽ ഞാൻ ദുആ അർപ്പിച്ചിട്ടുണ്ട്, ആരോടൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഒരു മാറ്റമില്ലല്ലോ, ആ സംഗതികളൊന്നും ശരിയായി കിട്ടണില്ലല്ലോ എന്ന ഒരു ചിന്ത നമുക്കുണ്ടാകരുത്. അത് അല്ലാഹു അഹ്കമുൽ ഹാകിമീനാണ്, അവൻ വേണ്ടത് ചെയ്യും. അവിടെ വഹബിനാ ലഹു ഇസ്ഹാഖ വ യാഖൂബ, ഇസ്ഹാഖ് നബിയെയും യാഖൂബ് നബിയെയും ഇബ്രാഹിം അലൈഹിസ്സലാമിന് നമ്മൾ നൽകി. വജഅല ഫീ ദുരിയത്തി, യാഖൂബ് നബി ഇബ്രാഹിം നബിൻ്റെ നേരിട്ടുള്ള മകനല്ല, ഇസ്ഹാഖ് നബിയുടെ മകനാണ്. വജഅല ഫീ ദുരിയത്തി നുബുവത്ത വൽ കിതാബ,
അങ്ങനെ ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പരകളിൽ നുബുവത്തിനെയും അതേപ്രകാരം തന്നെ കിതാബിനെയും നാം വെച്ചു കഴിഞ്ഞു. നുബുവത്ത് ഇബ്രാഹിം നബിയുടെ ശേഷം പിന്നീട് ലോകത്ത് വന്ന നബിമാർ മുഴുവനും ഇബ്രാഹിം നബിയുടെ മക്കളാണ്, പേരമക്കളാണ്. ഇബ്രാഹിം നബിക്ക് ശേഷം ലോകത്ത് വന്ന എല്ലാ അമ്പിയാക്കളും അത് ഇസ്മായിൽ നബിയുടെയോ ഇസ്ഹാഖ് നബിയുടെയോ ഈ രണ്ടാലൊരു മക്കളുടെ താവഴിയിൽ വന്നവരാണ് എല്ലാവരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ താവഴിയിൽ വന്നവരാ. ക്രിസ്ത്യാനികൾ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്, ഇസ്ഹാഖ് നബിയുടെ താവഴിയിലാണ് ഈസാ അലൈഹിസ്സലാം വന്നത്. ഇസ്ഹാഖ് നബി സാറാ ബീവിയുടെ മകനാണ്, ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ഭാര്യയായ സാറാ ബീവിയുടെ മകനാണ്. ഈ ഇസ്മായിൽ അലൈഹിസ്സലാം ഹാജറാ ബീവിയുടെ മകനാണ്. ഹാജറാ ബീവി അടിമ പെണ്ണായിരുന്നു, സാറാ ബീവി സ്വതന്ത്രയായ പെണ്ണായിരുന്നു. അപ്പം നിങ്ങളെ പ്രവാചകനാകുന്ന മുഹമ്മദ് നബി ഒരു അടിമ പെണ്ണിലുണ്ടായ മകൻ്റെ താവഴിയിൽ വന്ന പ്രവാചകനല്ലേ? അതേസമയത്ത് ഞങ്ങളുടെ പ്രവാചകനായ ഈസാ അലൈഹിസ്സലാം സ്വതന്ത്രയായ സാറാ ബീവിയുടെ മകനായ ഇസ്ഹാഖ് നബിയുടെ താവഴിയിൽ വന്നവനല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ആളുകളെ ഫിത്നയാക്കാറുണ്ട്. എന്തൊക്കെ ചോദ്യങ്ങളാണെന്നറിയോ നിങ്ങൾ? ഇതെന്നോട് ഒരു ക്രിസ്ത്യാനി ചോദിച്ചതാ. ഇങ്ങനെ ചോദ്യത്തിന് ഈ ദുനിയാവിൽ ഒരു പഞ്ഞുമില്ല, ഒരു കുറവുമില്ല. അള്ളാഹു നമ്മുടെയൊക്കെ ഹിദായത്ത് നിലനിർത്തിത്തരട്ടെ. അടിമയും യജമാനത്തെയൊക്കെ അള്ളാഹുവിൻ്റെ മുൻപിൽ എല്ലാം സമമാണ് അല്ലേ? അതൊക്കെ മനുഷ്യരുണ്ടാക്കി തീർത്ത ചില സംഗതികളാണ്. പടച്ച റബ്ബിൻ്റെ മുൻപിൽ അടിമപ്പെണ്ണാണ്, സ്വതന്ത്രയാണ് എന്ന ഒരു വ്യത്യാസം ഇല്ലല്ലോ. ആവട്ടെ, പിന്നീട് ഇബ്രാഹിം നബിയുടെ കാലശേഷം വന്നവരെല്ലാം ഇബ്രാഹിം നബിയുടെ മക്കളാണ്. മാത്രമല്ല, പിന്നീട് തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ, ഫുർഖാനുൽ അലീം ഈ ഗ്രന്ഥങ്ങളെല്ലാം ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ്. അത് മാത്രമല്ല, വആതൈനഹു അജ്റഹു ഫിദ്ദുനിയാ ഇബ്രാഹിം അലൈഹിസ്സലാമിന് ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ പ്രതിഫലം കൊടുത്തു. എന്താണത്? വഹുവാസനഉൽ ഹസനു ഫീ കുല്ലി അഹ്ലിൽ ദിയാനീ ഇബ്രാഹിം നബിക്ക് കാലശേഷം വന്ന ഏതൊക്കെ മതങ്ങളുണ്ടോ, വിശ്വാസങ്ങളുണ്ടോ, അവർ മുഴുവനും ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അംഗീകരിക്കുന്നവരാണ്. ജൂതന്മാരാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും അല്ലാത്ത ഏത് വിഭാഗക്കാരാണെങ്കിലും എല്ലാവരും ഇബ്രാഹിം നബി നമ്മുടെ ആളാണ്, ഇബ്രാഹിം നബി നമ്മുടെ ആളാണെന്ന് പറഞ്ഞ് ഇബ്രാഹിം നബിയെ അംഗീകരിക്കുന്നവരാണ്. മാത്രമല്ല, വഇന്നഹു ഫിൽ ആഖിറത്തി ലമിനസ് സ്വാലിഹീൻ ആഖിറത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാം സ്വാലിഹീങ്ങളിൽ അത്യുന്നതരിൽ പെട്ടവരാണ്. ولوطا إذ قال لقومه إنكم لتأتون الفاحشة ما سبقكم بها من أحد من العالمين لوط عليه السلام نيم نام عبرنا جننگ لليك پرواج گر آئين يوغيچ ينال إذ قال لقومه لوط عليه السلام تند سمو توڑ پرن سنربم پرتیکم شرده يمان എന്തേ അത്? ഇന്നക്കും ലതഗ്തൂനൽ ഫാഹിശത മാ സബഖകും ബിയാ മിൻ അഹദി മിനൽ ആലമീൻ അതേ സതൂമികളാകുന്ന സമൂഹത്തിലേക്ക് മഹാനായ ലൂത്ത് അലൈഹിസ്സലാം ചെല്ലുകയാണ്. ജോർദാനിൻ്റെയും ഫലസ്തീനിൻ്റെയും ഒക്കെ അതിര് പങ്കിടുന്ന സ്ഥലമാണല്ലോ സതൂം എന്ന് പറയുന്ന സ്ഥലം. അവിടെയാണല്ലോ ചാവുകടലുള്ളത്. അവർ അധിവസിച്ചിരുന്ന സ്ഥലമാണല്ലോ അത്. അവരിലേക്ക് ചെന്ന് മഹാനായ ലൂത്ത് നബി അവർക്ക് തൗഹീദ് പഠിപ്പിച്ചു കൊടുത്തു. മാത്രമല്ല, അവരിലുണ്ടായിരുന്ന സ്വഭാവങ്ങളെക്കുറിച്ച് അവരോട് മുന്നറിയിപ്പ് നൽകി. ഇന്നക്കും ലതഗ്തൂന അൽഫാഹിശത മാ സബഖകും ബിഹാ മിൻ അഹദി മിനൽ ആലമീൻ ലോകത്ത് ഇക്കാലം എത്രയും ഒരു വിഭാഗവും ഒരാളും ചെയ്തിട്ടില്ലാത്ത തെമ്മാടിത്തരമല്ലേ നിങ്ങൾ ഈ ചെയ്യുന്നത്? തോന്നിവാസമാണല്ലോ നിങ്ങൾ ഈ ചെയ്യുന്നത്. അഇന്നക്കും ലതഗ്തൂന റിജാൽ
നിങ്ങൾ സ്വന്തം വർഗത്തിൽപ്പെട്ട ആളുകളുടെ അരികിലേക്ക് നിങ്ങളുടെ കാമവൃത്തിക്ക് വേണ്ടി പോവുകയാണോ? വതഖ്തഊന സബീല, പ്രകൃതിപരമായ വിഷയത്തെ നിങ്ങൾ കട്ട് ചെയ്ത് കളയുകയാണോ? പ്രകൃതിപരമായി അള്ളാഹു സംവിധാനിച്ച ഒരു വിഷയമുണ്ട്, ആ വിഷയത്തെ ഒഴിവാക്കിയിട്ട് പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങളാണോ നിങ്ങൾ ചെയ്യുന്നത്? അതേ വതഖ്തൂന ഫീനാദീകുമുൽ മുൻകറാ, എന്തൊരു വൃത്തികേടാ കൂട്ടരെ നിങ്ങളിൽ ഉള്ളത്! ഒരു മജിലിസിൽ നിങ്ങളിരിക്കുമ്പോൾ ആ മജിലിസിൽ നിങ്ങൾ വൃത്തികേടുകൾ ചെയ്യുകയാണ്. ഏതെങ്കിലും ആളുകൾ നിങ്ങളിരിക്കുന്ന മജിലിസിൻ്റെ അരികിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ അവരെ ചെറിയ ചരൽക്കല്ല് ഉപയോഗപ്പെടുത്തി നിങ്ങളിങ്ങനെ എറിയുകയാണ്, അവരെ നിങ്ങൾ പരിഹസിക്കുകയാണ്, ആ സഭയിലിരുന്നിട്ട് നിങ്ങൾ ആഭാസങ്ങൾ ചെയ്യുകയാണ്, അവിടെ ഇരുന്നിട്ട് നിങ്ങളിങ്ങനെ ആർത്ത് വിളിച്ച് ചിരിച്ച് പരിഹസിക്കുകയാണ്, ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങളല്ലേ നിങ്ങളിൽ കാണുന്നത്? ഇതെന്തൊരു പ്രവൃത്തിയാണ്? നിങ്ങൾ ഇതൊക്കെ ഒന്ന് നിർത്തിയിട്ട് മനുഷ്യരാകണം. ഫമാ കാന ജവാബ ഖൗമിഹി ഇല്ലാ അൻ ഖാലു ഉത്തിനാ ബിഅദാബില്ലാഹി ഇൻ കുന്ത മിനസ് സാദിഖീൻ. അവർ പറഞ്ഞു, എന്താണ് ലൂത്തേ നീ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നതും? എന്തൊരു ഭീഷണിയാ, നിന്റെ റബ്ബിൻ്റെ അദാബ് പറഞ്ഞിട്ട് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണോ? എന്നാൽ ആ ഭീഷണി ഞങ്ങളൊന്ന് കാണട്ടെ. ഇത്തിനാബി അദാബില്ല, നിന്റെ അള്ളാഹുവിൻ്റെ അദാബ് കൊണ്ടുവാ ലൂത്തേ. ഇങ്കുന്തമിന സ്വാദിഖീൻ, നീ പറയുന്നത് സത്യമാണ് എങ്കിൽ എന്ന് പറഞ്ഞിട്ട് അവരതാ വെല്ലുവിളിക്കുകയാണ് ലൂത്തു നബിയെ. ഖാല, ആ സമയത്ത് ലൂത്ത് അലൈഹിസ്സലാം അല്ലാഹുവോട് ദുആ ചെയ്യുകയാണ്, റബ്ബിൻ സുർണീ അലൽ ഖൗമിൽ മുഫ്സിദീൻ, അല്ലാഹുവേ ഈ കുഴപ്പക്കാരായ ആളുകളുടെ മേലിൽ നീ എന്നെ സഹായിക്കണമേ എന്ന് ലൂത്ത് അലൈഹിസ്സലാം ദുആ ചെയ്യുകയാണ്. ആ ദുആ അല്ലാഹു തആല സ്വീകരിക്കുകയാണ്. അതേ, ആ സ്വീകരിച്ചതിൻ്റെ അടയാളമാണല്ലോ ലൂത്ത് അലൈഹിസ്സലാമിൻ്റെ സമൂഹത്തെ അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞത്. വിശദമായി അവയെക്കുറിച്ച് നമ്മൾ മുമ്പ് പരാമർശിച്ചിട്ടുണ്ട്. കിടന്നുറങ്ങുന്ന ആ ഒരു സമൂഹത്തെ 85 കിലോമീറ്റർ നീളത്തിലാണ് ആ സ്ഥലമുള്ളത്. അവയെ ഇങ്ങോട്ട് മുറിച്ചെടുക്കുകയാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം. മുറിച്ചെടുത്തിട്ട് അങ്ങോട്ട് വാനലോകത്തേക്ക് പൊക്കുകയാണ്. പൊക്കിയിട്ട് പറഞ്ഞല്ലോ, മഹാന്മാർ പറഞ്ഞല്ലോ, ആകാശ ലോകത്തുള്ള ആളുകൾ അവർ മലക്കുകളാവാം. ആ സമൂഹത്തിലെ കോഴികളുടെ മൃഗങ്ങളുടെ കരച്ചിൽ പോലും കേട്ടു. പൊക്കി ഇങ്ങോട്ടെടുത്തിട്ട് അതാ അങ്ങോട്ട് മലർത്തിയടിക്കുകയാണ്. ആ സമയത്ത് അവിടെ വല്ലാത്ത ഒരു വെള്ളം വന്നു, കറുത്ത ഒരു വെള്ളം. ആ വെള്ളത്തിൻ്റെ ദുർഗന്ധം അസഹ്യമായിരുന്നു. പരിസര നാടുകളിലേക്ക് പോലും അതിൻ്റെ ദുർഗന്ധമെത്തിയിരുന്നു. മാത്രമല്ല, അവിടെ ഇല്ലാത്ത ആളുകൾ, ആ നാട്ടുകാരാണ്, കച്ചവടത്തിനോ മറ്റോ പുറത്തു പോയവരാണ്, അവർക്ക് അവരുടെയൊക്കെ പേര് വെച്ച കല്ലുകൾ വന്നു വീണു മുർദാവിൽ. ഓരോ ആളുകളുടെയും പേര് വെച്ച് സീലി ചെയ്ത കല്ലുകൾ, ആ കല്ലുകൾ മുർദാവിൽ വന്ന് വീഴുകയാണ്. അതോടുകൂടെ അവർ കരിഞ്ഞ് ഭസ്മമായി മാറുകയാണ്. ഇത് അവരുടെ ഒരു ശിക്ഷയാണ്, ഈ വിഭാഗത്തിൻ്റെ ശിക്ഷയാണ്. അതേ, ഖുർആൻ അതിനെക്കുറിച്ച് പറയാണ്, വലമ്മാ ജാഅത്തു റുസുലുന ഇബ്രാഹീമ ബിൽ ബുശ്രാ, ഇബ്രാഹീം നബിയുടെ അരികിലേക്ക് നമ്മുടെ ദൂതന്മാർ വന്ന സന്ദർഭം എന്തുമായി? സന്തോഷ വാർത്തയുമായി വന്നു. ആ ഘട്ടത്തിൽ ഖാലു, മലക്കുകൾ ഇബ്രാഹിം നബിയോട് പറഞ്ഞു, ഇന്നാ മുഹ്ലിക്കു അഹ്ലി ഹാദിഹിൽ ഖറിയ, അപ്പുറത്തുള്ള സദൂമികളെ നശിപ്പിക്കാൻ വന്നവരാ ഞങ്ങൾ. ഇന്ന അഹ്ലഹ കാനൂ ളാലിമീൻ, അവർ വല്ലാതെ പരിധി വിട്ടുപോയി.
അവരെ വല്ലാതെ പരിധി വിട്ടുപോയി. അതുകൊണ്ട് അവരെ നശിപ്പിക്കാൻ വേണ്ടി വന്നവരാണു ഞങ്ങൾ. ഖാല ഇബ്രാഹിം അലൈഹിസ്സലാം ഇവരോട് പറഞ്ഞു, ഇന്ന ഫീഹാ ലൂതൻ, നിങ്ങളെങ്ങനെയാ അവരെ നശിപ്പിക്കുന്നത്? അവിടെ ലൂത്ത് നബിയില്ലേ? ഇബ്രാഹിം നബിയുടെ കുടുംബക്കാരനാണല്ലോ ലൂത്ത് അലൈഹിസ്സലാം. ലൂത്ത് അവിടെ ഉണ്ടല്ലോ, പിന്നെ എങ്ങനെയാ നിങ്ങൾ അവരെ നശിപ്പിക്കുന്നത്? ഖാലൂ, ആ മലക്കുകൾ പറഞ്ഞു, നഹ്നു അഅ്ലമു ബിമം ഫീഹാ, ഞങ്ങൾക്കറിയാം അവിടെ ആരൊക്കെയാ ഉള്ളതെന്ന്. മലക്കുകളുടെ മറുപടി, നഹ്നു അഅ്ലമു ബിമം ഫീഹാ, അവിടെ ആരൊക്കെയാണ് ഉള്ളതെന്ന് ഞങ്ങൾക്ക് ശരിക്കറിയാം. ലനുനജ്ജിയന്നഹു വഅഹ്ലഹോ, അതേ ആ ലൂത്തിനെയും ലൂത്തിൻ്റെ അഹലുകാരെയും ഞങ്ങൾ രക്ഷപ്പെടുത്തുന്നതാണ്. ഇല്ലംറഅതഹു കാനത്ത് മിനൽ ഖാബിരീൻ, ഇല്ലംറഅതഹു, ലൂത്തിൻ്റെ ഭാര്യയെ ഞങ്ങൾ രക്ഷപ്പെടുത്തൂല, ലൂത്ത് അലൈഹിസ്സലാമിൻ്റെ ഭാര്യയെ ഞങ്ങൾ രക്ഷപ്പെടുത്തൂല. അതേ കാനത്ത് മിനൽ ഖാബിരീൻ, ആ ലൂത്ത് അലൈഹിസ്സലാമിൻ്റെ ഭാര്യ ശിക്ഷയിൽ അകപ്പെടുക തന്നെ ചെയ്യുന്നതാണ്. അവളെ ഞങ്ങൾ നോക്കില്ല, രക്ഷപ്പെടുത്തില്ല. അല്ലാത്ത ലൂത്ത് നബിയെയും ലൂത്ത് നബിയുടെ രണ്ട് പെൺകുട്ടികളുണ്ട് വിശ്വാസികളായി, അവരെയും ഞങ്ങൾ രക്ഷപ്പെടുത്തുന്നതാണ്. അങ്ങനെ ഇബ്രാഹിം നബിക്ക് ഈ വിവരം കൊടുത്തിട്ട് നേരെ അതാ ലൂത്ത് അലൈഹിസ്സലാമിൻ്റെ അരികിലേക്ക് പോവുകയാണ്. വലമ്മാ അൻജാഅത് റുസുലുനാ ലൂതൻ സിഅബിയും വളാഖ ബിയും ദിറാഅ, നേരെ അവർ ലൂത്ത് അലൈഹിസ്സലാമിൻ്റെ അരികിലെത്തുകയാണ്. ലൂത്ത് നബി ഇവരെ കാണുകയാണ്. ലൂത്ത് അലൈഹിസ്സലാമിന് വല്ലാത്ത ഒരു പേടിയുണ്ടാവുകയാണ്, വല്ലാത്ത ഒരു പേടിയുണ്ടാവുകയാണ് ലൂത്ത് അലൈഹിസ്സലാമിന്. അതേ വല്ലാത്ത വിഷമം അനുഭവപ്പെടുകയാണ്. വഖാലു, ആ സമയത്ത് ഈ മലക്കുകൾ പറഞ്ഞു, ലാ തഖഫ്, ലാ തഖഫ് വലാ തഹ്സൻ, ലൂത്ത് നബിയേ നിങ്ങൾ ബേജാറാവണ്ട, നിങ്ങൾ പേടിക്കണ്ട. ഇന്നാ മുനജ്ജൂക വഅഹ്ലക ഇല്ലംറഅതക കാനത്ത് മിനൽ ഖാബിരീൻ, ഞങ്ങൾ നിങ്ങൾ കരുതിയ ആളുകൾ അല്ല, ഈ സമൂഹത്തെ നശിപ്പിക്കാൻ വന്നവരാ, നിങ്ങളുടെ ദുആഇൻ്റെ ഇജാബത്ത. ഇന്നാ മുനജ്ജൂക വഅഹ്ലക, നിങ്ങളെയും നിങ്ങളുടെ മക്ക അഹ്ലുകാരെയും ഞങ്ങൾ രക്ഷപ്പെടുത്തും. ഇല്ലംറഅതക, ഭാര്യയെ ഞങ്ങൾ രക്ഷപ്പെടുത്തൂല. കാനത്ത് മിനൽ ഖാബിരീന, അതേ അവൾ ശിക്ഷയിൽ അകപ്പെട്ടു പോകുന്നവളാണ്. അല്ലാത്ത നിങ്ങളുടെ വിശ്വാസികളായ രണ്ട് പെമ്മക്കളില്ലേ, അവരെയും നിങ്ങളെയും ഞങ്ങൾ രക്ഷപ്പെടുത്തുന്നതാണ് എന്ന് അതാ ഈ മലക്കുകൾ പറയുകയാണ്. ഇബ്രാഹിം ലൂത്ത് അലൈഹിസ്സലാമിനോട് പറയാണ്, എന്തേ ലൂത്ത് നബിക്കുള്ള ബേജാറ്, ഇവരെ കണ്ട സമയത്ത് ലൂത്ത് അലൈഹിസ്സലാമിന് വിഷമം വന്നു, ബേജാറ് വന്നു. അതിൻ്റെ കാരണം എന്തേ? അതിൻ്റെ കാരണം ഇവർ വന്നത് നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരായിട്ടാ, കാണാൻ നല്ല ചന്തമുള്ളവരായിട്ടാ. മാത്രമല്ല, അവരങ്ങോട്ട് വീട്ടിലേക്ക് കയറിയപ്പോൾ ആ വീട്ടിൽ എന്തൊന്നില്ലാത്ത സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശുകയാ. ലൂത്ത് അലൈഹിസ്സലാമിൻ്റെ ഭാര്യയുണ്ടല്ലോ അവിടെ, ആ പെണ്ണ് പിഴച്ചു പോകാനുള്ള കാരണം ഖുർആൻ പറയുന്നുണ്ട്. അതേ ചാരപ്പണിയെടുക്കുന്ന പെണ്ണായിരുന്നു. അവിടെ ആ ഈ നാട്ടുകാർ വന്നിട്ട് ഇവരെ അതിഥികളായി ലൂത്ത് അലൈഹിസ്സലാമിൻ്റെ വീട്ടിൽ വന്നവർ, അവർക്ക് വല്ല വിഷമവും ഈ നാട്ടുകാർ വരുത്തി വെക്കുമോ എന്ന പേടിയാണ്. അപ്പോഴാ മലക്കുകൾ പറഞ്ഞത്, ലൂത്ത് നബിയെ ഞങ്ങളെ കാര്യത്തിൽ നിങ്ങളെ ബേജാറാവണ്ട, നിങ്ങളും നിങ്ങളെ മക്കളും പുറപ്പെട്ടോളൂ. അതാ നാട് വിടുകയാണ്. ലൂത്ത് നബിയുണ്ട്, തൻ്റെ മക്കളുണ്ട്, രണ്ട് പെൺമക്കളുണ്ട്, കൂട്ടത്തിൽ ഭാര്യയും ഉണ്ട്. പക്ഷേ ഭാര്യ അദാബ് പിടികൂടി, ഇവരെ അള്ളാഹു രക്ഷപ്പെടുത്തി. ഇവിടെ തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഓർക്കുക. എന്തേ അത്? ലൂത്ത് അലൈഹിസ്സലാമിൻ്റെ ഭാര്യയെക്കുറിച്ച് നമ്മൾ കേൾക്കുകയാണ്.
ലൂത്ത് അലൈഹിസ്സലാമിൻ്റെ ഭാര്യയെ കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത്. എന്നാൽ രണ്ടു സ്ത്രീകൾ ലോകത്ത് കഴിഞ്ഞുപോയി, രണ്ടു സ്ത്രീകൾ ലോകത്ത് കഴിഞ്ഞുപോയി. ആ രണ്ടു സ്ത്രീകൾ ആരാണ്, ആരാണ് അവരുടെ ഭർത്താക്കളെന്നറിയോ? ഈ ലോകത്തും നാളെ ആഖിറത്തിലും അറിയപ്പെട്ട മഹാന്മാരാണ്. ഖുർആൻ അവരെ കുറിച്ച് പറയുന്നുണ്ട്, ദറബല്ലാഹു മസലൽ ലില്ലദീന കഫറു ഇംറാഅത നൂഹിൻ വംറാഅത ലൂത്തിൻ കാനത തഹത അബ്ദൈനി മിൻ ഇബാദിനാ സ്വാലിഹൈനി ഫഖാനതാഹുമാ ഫലം യുഗ്നിയ അൻഹുമാ മിനല്ലാഹി ഷൈആ വഖീല ദഖുല നാറ മഅ ദാഖിലീൻ. നിഷേധികളാകുന്ന ആളുകൾക്ക് റബ്ബിദാ മനോഹരമായ രണ്ട് ഉദാഹരണം പറയാണ്. ഒന്നാരാണ്? നൂഹ് അലൈഹിസ്സലാമിൻ്റെ ഭാര്യയാണ്. നൂഹ് അലൈഹിസ്സലാമിൻ്റെ ഭാര്യ വാഇല എന്നാണ് ആ പെണ്ണിൻ്റെ പേര്, വാഇല. അതേ രണ്ടാമത്തെ പെണ്ണാരാണ്? അത് ലൂത്ത് വംറഅത ലൂത്തിൻ, ഇപ്പോൾ നാം പറഞ്ഞ ലൂത്ത് അലൈഹിസ്സലാമിൻ്റെ ഭാര്യയാണ്. വാഹില എന്നാണ് ആ പെണ്ണിൻ്റെ പേര്. ഒന്ന് വാഇല, മറ്റൊന്ന് വാഹില. ഈ രണ്ട് സ്ത്രീകളെക്കുറിച്ചുമാണ് ഖുർആൻ പറയുന്നത്. കാനത തഹ്ത അബ്ദൈനി മിൻ ഇബാദിനാ സ്വാലിഹൈനി, നമ്മുടെ സ്വാലിഹീങ്ങളാകുന്ന രണ്ട് അടിമകളുടെ കീഴിലുള്ള ഭാര്യമാരായിരുന്നു അവർ. പക്ഷേ ഫഖാനതാഹുമാ, ഈ രണ്ടു സ്ത്രീകളും അവരുടെ ഭർത്താക്കളെ വഞ്ചിച്ചു കഴിഞ്ഞു. ഫലം യുഗ്നിയ അൻഹുമാ മിനല്ലാഹി ഷൈആ, അതുകൊണ്ട് തന്നെ ഒരാൾക്കും തന്നെ ഇനി ഇവരെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. വഖീല ദഖുല നാറ മഅ ദാഖിലീൻ, അവരോട് പറയപ്പെടുന്നതാണ്, എന്തേ ഈ നരകത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളും കടന്നോളൂ. നൂഹ് നബിയുടെ ഭാര്യയാണ് ഞാനെന്ന് പറയാൻ നിൽക്കണ്ട, ലൂത്ത് നബിയുടെ ഭാര്യയാണ് ഞാനെന്ന് പറയാൻ നിൽക്കണ്ട, കടന്നോളൂ നരകത്തിലേക്ക് കടന്നോളൂ എന്ന് അവരോട് പറയുന്നതാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എന്തായിരുന്നു ഇവർ ചെയ്ത തെറ്റ്? നൂഹ് അലൈഹിസ്സലാമിൻ്റെ ഭാര്യ തത്ലഉ അലാ സിർരി നൂഹിൻ ഫഇദാ ആമന മഅ നൂഹിൻ അഹദുൻ അഖ്ബറത്തിൽ ജബാബിറത മിൻ ഖൗമി നൂഹിൻ ബിഹി. നൂഹ് അലൈഹിസ്സലാമിൻ്റെ ഭാര്യ ചെയ്ത പണി, ഏതെങ്കിലുമൊക്കെ ആളുകൾ അധ്വാനിച്ച് കൂടെ നടന്ന് വിശ്വസിച്ച് വീട്ടിൽ വന്നാൽ, ആ വീട്ടിൽ വന്ന ആളുകളെക്കുറിച്ച് നാട്ടിലുള്ള പ്രമാണിമാർക്ക് സ്വകാര്യമായി വിവരം കൊടുക്കും. ഇന്നാൽ ഇന്ന ആള് നൂഹിനെ കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട്, വീട്ടിൽ വന്നിരുന്നു എന്ന വിവരം കൊടുക്കും. ഈ വിവരം കിട്ടുമ്പോൾ നാട്ടിലെ പ്രമാണിമാരായ ആള് ആ ആളെ പോയി തേടി പിടിച്ചിട്ട് നല്ലോം പെരുമാറും. പിന്നെ എങ്ങനെ ആള് വരും? ഒന്ന്, ഇതായിരുന്നു ഈ പെണ്ണ് ചെയ്തത്, ഒരു തെറ്റ്. രണ്ടാമത്തെ മറ്റൊരു തെറ്റുണ്ട്, നൂഹ് നബിയെ പറ്റി പറയും, നൂഹിനെ പറ്റി എനിക്കല്ലേ അറിയുള്ളൂ, മൂപ്പരൊരു പിരാന്തനാണ്. നോക്കൂ നിങ്ങൾ, ഇതൊക്കെ ഒരു പരീക്ഷണമാണേ. മൂപ്പരെ പറ്റി എനിക്കല്ലേ അറിയുള്ളൂ, മൂപ്പരൊരു പിരാന്തനാണ്. ആരാ പറയാ? നൂഹ് അലൈഹിസ്സലാമിൻ്റെ ഭാര്യ. എത്രയപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു വിഷമങ്ങൾ ആലോചിച്ചു നോക്കി, അതിൻ്റെ ഒക്കെ ഒരു വിഷമം എത്രയാണ്. ഇതാണ് ആ പെണ്ണ്. രണ്ടാമത്തെ ലൂത്ത് അലൈഹിസ്സലാമിൻ്റെ ഭാര്യ ചെയ്തത് എന്താ? വേറെ അനാവശ്യങ്ങളൊന്നും ഇവരിലില്ല, അത് നമ്മൾ മനസ്സിലാക്കണം. ഒന്നുണ്ട്, അവർ വിശ്വസിച്ചിട്ടില്ല, അത് ഏറ്റവും വലിയൊരു അനാവശ്യമാണ്. വിശ്വസിക്കാതിരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു ദുൽമാണ്. അല്ലാത്ത വേറെ സംഗതികളൊന്നുമില്ല, അതുണ്ടാവില്ല എന്ന്. അമ്പിയാക്കളുടെ ഭാര്യമാരിൽ വേണ്ടാത്തരങ്ങളൊന്നും ഉണ്ടാവില്ല, അമ്പിയാക്കളിൽ നിന്നുണ്ടാവില്ല, അമ്പിയാക്കളുടെ ഭാര്യമാരിൽ നിന്നുണ്ടാവില്ല. അപ്പോൾ ലൂത്ത് നബിയുടെ ഭാര്യയുടെ പണി അതും ഇതേ രൂപത്തിൽ തന്നെ. വീട്ടിൽ ആരെങ്കിലുമൊക്കെ വന്നാൽ അങ്ങാടിയിലുള്ള ചെറുപ്പക്കാർക്ക് വിവരം കൊടുക്കും, അങ്ങാടിയിലുള്ള ചെറുപ്പക്കാർക്ക് വിവരം കൊടുക്കും. അതുകൊണ്ടാണ് ലൂത്ത് നബി ഈ മലക്കുകൾ വന്നപ്പം പേടിച്ചു പോയത്. ഇവളവിടെ ഉണ്ട്, ഇവളിഞ്ഞ് പൂടിച്ചൊന്ന് വിവരം കൊടുക്കുമല്ലേ. ഈ രണ്ട് കാരണങ്ങളെ കൊണ്ട് അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അവർ ഭർത്താക്കൾ എങ്ങനെയാണെങ്കിലും ഭർത്താക്കൾ ഇതൊക്കെ അപ്പം ഇങ്ങനത്തെ പെണ്ണുങ്ങളൊക്കെ കൊണ്ടുനടക്കാൻ പറ്റുമോ? ഇതിപ്പം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ പിന്നെ പുതിയണ്ണിൻ്റെ പേര് പിന്നെന്താ
ഫാത്തുമ നയിക്കാരൻ, ആണിൻ്റെ പേര് കണാരൻ നയിക്കാരൻ. ഇപ്പം ഇന്നിപ്പോൾ അങ്ങനെയൊക്കെയാണ്, ഇറങ്ങിയോട്ടം വർദ്ധിച്ചൊരു കാലാണല്ലോ ഒന്ന്. പുതിയ ഈ ന്യൂ ജനറേഷനിൽ തന്നെ അങ്ങനെയുള്ള ഒരു ചിന്താഗതി വല്ലാതെ വളർന്നു വരുന്നുണ്ട്. അങ്ങനെ അത് വളർത്തി വരാനുള്ള സിനിമകളൊക്കെ സജീവമായി വരുന്നുണ്ട്. ഏത് പുതിയ സിനിമ വന്നാലും ഇങ്ങനെയുള്ള, ഞങ്ങൾ സിനിമ ആണല്ലോ, നമ്മൾ സിനിമ കണ്ടിട്ടല്ലത്, ഏ ഇപ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ ഇങ്ങനെ. പിന്നെ പുതിയ പുതിയ എണ്ണം തേക്കാരൻ പർദ്ദൊക്കെ ഇട്ടിട്ട് പിന്നെ മഫ്തൊക്കെ കുത്തിയിട്ട് നല്ലൊരു ആചാര മകൾ, ഇവൾ സ്നേഹിക്കുന്നത് ആരെ, ഏതോ ഒരു ക്രിസ്ത്യാനിയായ ചെക്കനെ, അല്ലെങ്കിൽ ഏതോ ഒരു ഹിന്ദുവായ മറ്റോ മറ്റു മതത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാളെ. ഇതിനൊരു സാർവത്രികമായ സ്വഭാവം വരുത്തുക. ഇത് കാണുന്ന പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് ഇതൊന്നൊരു പ്രശ്നമല്ല, കാര്യമല്ല. നമ്മുടെ മതത്തിൻ്റെ അപ്പുറത്തുള്ള ആളുകളെയൊക്കെ പ്രേമിക്കുക, സ്നേഹിക്കുക, കൊണ്ടുനടക്കുക, അവരോടൊപ്പം ജീവിക്കുക എന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക് വളർന്നു വരുന്ന ഈ സമുദായ തലമുറകളെ വഴി തന്നെ ആ ഒരു അവസ്ഥയ്ക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിറങ്ങുന്ന ഒട്ടുമിക്ക സിനിമകളും. എത്ര അങ്ങനെയേ പറയാൻ പറ്റുള്ളൂ, ആണെന്ന് പറയാൻ പറ്റൂല. നിങ്ങൾ ഉണ്ടോ ചോദിച്ചാൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഇത് കാലം വേറെയാണ്. ആ കാലഘട്ടത്താണ് അന്ന് ഈ ശരീഅത്ത് ഈ നിയമങ്ങളൊന്നുമില്ല. ഭാര്യമാരിൽ നിന്ന് വിഷമങ്ങൾ അനുഭവിച്ച എത്രയോ മഹാന്മാരുണ്ട്. അതിൽപ്പെട്ടതാണല്ലോ റിഫായി ഷെയ്ഖൊക്കെ. റിഫായി ഷെയ്ഖ് ഇത്രയും വലിയ ഒരു ഉന്നതിയിലെത്താനുള്ള കാരണത്തെക്കുറിച്ച് പറയണ തന്നെ റിഫായി ഷെയ്ഖിൻ്റെ ഭാര്യയാണെന്നാണ്. ഭാര്യയാണെന്ന് പറഞ്ഞാൽ ഭാര്യയിൽ നിന്ന് അനുഭവിക്കുന്ന വിഷമങ്ങൾ അതൊക്കെ സഹിക്കും. റിഫായി ഷെയ്ഖിൻ്റെ മേത്ത് ഒരു കലയില്ലാത്ത ഒരു തലുണ്ടായിരുന്നില്ല, കലല്ലാത്തൊരു തല. എന്ത് കല? പെണ്ണുങ്ങൾ അടുപ്പത്തു നിന്ന് വരും, എന്തെങ്കിലും സാധനം ഉണ്ടാവും കഴിയില്ല, അതുകൊണ്ട് കുത്തുന്നു, മേത്താട് കുത്തുന്നു. നമ്മളൊക്കെയാണ് ആ കുത്തിയതെങ്കിലും ഒരേട്ടല്ല കുത്തുള്ളൂ, രണ്ടാമത് പിന്നെ എന്താ സംഭവിക്കുക? റിഫായി ഷെയ്ഖ് ക്ഷമിക്കുന്നു. ചട്ടകം കജിലുണ്ടെങ്കിൽ അടുപ്പത്തുനിന്ന് വരികയാണെങ്കിൽ ചട്ടകം പഴുത്ത ചട്ടകമാണെങ്കിൽ പെണ്ണുങ്ങൾക്ക് പിന്നെ റാഹത്തില്ലാത്ത എന്തെങ്കിലും കണ്ട അടു കുത്തും. അങ്ങനെ റിഫായി ഷെയ്ഖിൻ്റെ മേത്ത് ആ അവിടെ മുറിയായി ഉണങ്ങി, അങ്ങനെ ഉണങ്ങാത്ത ഒരു തരം ലൈനി. ഇതിൽ ക്ഷമിച്ചിട്ടാണ് മഹാനായ റിഫായി ഷെയ്ഖ് തങ്ങൾ ഇതുകൊണ്ടാണ് ഇത്രയും വലിയ സ്ഥാനത്തെത്തിയത്. അല്ലെങ്കിൽ ഈ ഭാര്യമാരിൽ നിന്നുണ്ടാകുന്ന വിഷയങ്ങൾ ക്ഷമിക്കാൻ കഴിയുക എന്ന് പറയണത് വല്ലാത്ത ഒരു സംഗതിയാണ്. സംഗതി എന്നല്ല, പടച്ചോൻ്റെ അടുത്ത് അതിന് വലിയ കൂലിയുണ്ട്. ഒരു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു മനുഷ്യൻ്റെ കഥ. ഒരാൾ തൻ്റെ ഒരു കൂട്ടുകാരൻ പഴയ ലോകിയക്കാരനെ കാണാൻ വേണ്ടി പോയി, കിതാബിലുള്ളതാണ്. ലോകിയക്കാരനെ കാണാൻ വേണ്ടി പോയപ്പോൾ അദ്ദേഹം വീട്ടിലില്ല, ഒടുക്കാൻ പോയത്. മൂപ്പര് വറകിട്ടാൻ വേണ്ടി പോയിന്. ആര് പറഞ്ഞു? ഭാര്യ പറഞ്ഞു. പിന്നെയോ ഭർത്താവിനെ പറ്റി ഇല്ല, കുറ്റം മുഴുവനോ ഈ ഭർത്താവിൻ്റെ കൂട്ടുകാരനോട് പറയാണ് ഇവള്. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴുണ്ട് മലമെന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നത്, വിറക് വെട്ടിയിട്ട്. എങ്ങനെ ഇറങ്ങി വരുന്നത്? നല്ല ഒരു ചുമടുണ്ട് വിറക്. ആ വിറക് ആരെ തലയിലാ? ഒരു സിംഹത്തിൻ്റെ മുതുകിലാണ് കെട്ടിയത്. ഒരു സിംഹത്തിൻ്റെ തലയിൽ കെട്ടിയിട്ട് സിംഹത്തിൻ്റെ പുറത്ത് കെട്ടി വെച്ചിട്ട് സിംഹം ഇയാളും ഇങ്ങനെ മല ഇറങ്ങിയിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് വരിക. ഇങ്ങനെ ഈ ചുമട് വന്നിട്ട് എവിടെ ഇറക്കി കൊടുത്തു? വീടിൻ്റെ ഇറക്കി ഇറക്കി കൊടുത്തിട്ട് സിംഹം ഒരു കൊരയും കുറച്ചിട്ട് ഒരച്ചുണ്ടാക്കിയിട്ട് സിംഹം കണ്ടു കണ്ടു പോയി. അപ്പോഴാണ് ഇയാളെ കാണുന്നത്. വരി കയറി ഇരിക്കി അങ്ങനെ എന്തായി സംസാരങ്ങളൊക്കെ സംസാരിച്ചു, റാഹത്തായി, അവരുടെ സൗഹൃദമൊക്കെ പുതുക്കി. പിന്നെ അയാൾ തിരിച്ചുപോയി, വന്നാൾ തിരിച്ചുപോയി. പിന്നെ വീണ്ടും കുറേ കാലം കഴിഞ്ഞതിൻ്റെ ശേഷം വീണ്ടും ഇയാൾ ലോകം പുതുക്കാൻ വേണ്ടിയിട്ട് കൂട്ടുകാരനെ വീട്ടിൽ വന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ആദ്യം ഉണ്ടായി പെണ്ണ അല്ലുള്ളത്, വേറെ ഒരു പെണ്ണ. അപ്പോൾ ചോദിച്ചു, എന്തേ ഇത്? ഞാൻ മുമ്പ് വന്നപ്പം ഇവിടെ നിങ്ങളല്ലല്ലോ ഉണ്ടായി. അതെ, ആ പെണ്ണ് മരണപ്പെട്ടു പോയി, പിന്നീട് എന്നെ വിവാഹം ചെയ്തതാ. ഭർത്താവ് എവിടെ? മൂപ്പര് വിറക് ശേഖരിക്കാൻ പോയതാ. എപ്പോഴും ഇതെന്നെ തടി മറന്നിട്ടില്ല അധ്വാനാ മൂപ്പർക്ക്, വല്ലാത്തൊരു മനുഷ്യനാണ് മൂപ്പര്. ഇങ്ങനെ തുടങ്ങിയിട്ട് ഭർത്താവിനെ പറ്റി ഇങ്ങനെ നല്ലത് നല്ലത് പറയണം. കുറേ സമയം കഴിഞ്ഞു, ഭർത്താവ് ഇങ്ങനെ എന്നുണ്ട്, മാല ഇറങ്ങി ഇങ്ങനെ വരുന്നുണ്ട്. വരുമ്പോൾ എങ്ങനെ വരുന്നേ? വിറക് തലയിൽ വെച്ചിട്ടാണ് വരുന്നത്, മൂപ്പറ തലയിൽ വെച്ചിട്ടാണ് വരുന്നത്. അങ്ങനെ എത്തി സംസാരിച്ചു, വിഷയങ്ങളൊക്കെ കണ്ടപ്പോൾ ഇയാൾ ചോദിച്ചു, ഞാൻ പണ്ട് വന്നപ്പോൾ നിങ്ങളൊരു സിംഹത്തിൻ്റെ പുറത്തായിരുന്നു വിറകും കെട്ടൊക്കെ കണ്ണീന്, ഇന്നിപ്പോൾ നിങ്ങൾ തലയിൽ വെച്ചിട്ടാണ് വരുന്നത്, എന്താ ഇപ്പോൾ സിംഹമൊക്കെ പോയോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാളിന് മറുപടി പറഞ്ഞു, ആ അതിനൊരു കാരണമുണ്ട്. നിങ്ങൾ ആദ്യം വന്ന സമയത്ത് എൻ്റെ വീട്ടിലുണ്ടായതിൻ്റെ ഭാര്യ ഇതല്ലല്ലോ, വേറെ ആയിരുന്നില്ലേ? അന്ന് ആ ഭാര്യൻ്റെ വർത്തമാനം ചേലും കോലൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നല്ല ഭാര്യയാണ് മനസ്സിലായില്ലേ? ആ
അവള് ഞാൻ അവളെ കൊണ്ട് കൊടുങ്ങാനിയ ബാക്കിയത്തില്ല, അവളെ നാവ് ശരിയില്ല, അവളെ പ്രവർത്തനങ്ങൾ ശരിയില്ല, എനിക്കൊരു സ്വസ്ഥത അവൾ തരൂല, ഒരു സമാധാനം എനിക്കോൾ തരൂല, പക്ഷേ ഞാൻ ഇതൊക്കെ റബ്ബിലേക്ക് വിട്ടിട്ട് എല്ലാം ക്ഷമിക്കും, ഞാൻ നിക്കാഹ് ചെയ്ത് കൊണ്ടുവന്ന ഒരു ഭാര്യയല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ ക്ഷമിച്ച് 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 ഭൂമിയോളം ക്ഷമിച്ചപ്പോൾ അല്ലാഹു തആല എനിക്ക് ഈ കാട്ടുജന്തുക്കളൊക്കെ അതിൻ്റെ ബർക്കത്തുകൊണ്ട് വിധേയപ്പെടുത്തി തന്നു, അതിൻ്റെ ബർക്കത്തുകൊണ്ട് ഇതൊക്കെ അല്ലാഹു എനിക്ക് വിധേയപ്പെടുത്തി തന്നു. കാരണം എന്താ നിങ്ങൾ, ഈ പെണ്ണും അല്ലാ പടച്ച പെണ്ണാ, ജി മാത്രമല്ല അല്ലാൻ്റെ പടപ്പ്, അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഏയ് അതും അല്ലാ പടച്ച പെണ്ണാ, ഇജു അല്ലാ പടച്ച തന്നെ. അപ്പോൾ എന്തായി, ഈ അല്ലാഹുവിൻ്റെ ഒരു പടപ്പിൽ നിന്ന് വരുന്ന ഈ ഒരു വിഷയത്തിൽ അങ്ങോട്ട് ക്ഷമിച്ചപ്പോൾ മറ്റു പടപ്പുകളെയൊക്കെ അല്ലാഹു തആല എനിക്ക് വിധേയപ്പെടുത്തി തന്നു. അതായിരുന്നു അന്ന് കണ്ടത്. അങ്ങനെ അവൾ മരിച്ചുപോയി. മരിച്ചു പോയപ്പോൾ ഞാൻ വേറൊരു പെണ്ണിനെ കെട്ടി. അവളാണെങ്കിലോ, അവൾ നേരെ തിരിച്ചാ, അവൾ സ്നേഹിച്ചിട്ടൊരു ബൈക്കാക്ക, എന്തെങ്കിലും ഒരു മാണ്ടാത്തതോ ഒരു വിഷമുള്ളതോ ഞാൻ അവളിൽ നിൽക്കാറവേ, കണ്ടിട്ടില്ല കേട്ടിട്ടില്ല, നല്ല റാഹത്താ. ഈ റാഹത്തും കണ്ട് കൂടിയപ്പം ഓലൊക്കെ അങ്ങോട്ട് പോയി. ആരൊക്കെ? മറ്റുള്ളവരൊക്കെ ഇങ്ങോട്ട് പോയി. അതാപ്പോൾ ഇതിൻ്റെ കാരണം. ആ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ക്ലാസ്സൊക്കെ അവിടെ കഴിഞ്ഞ് പെരയിലെത്തിയപ്പോഴത്തിന് എന്തായിട്ടില്ല, എല്ലാം അതിന് ചായ അതിന് പത്തിരി അതിന്, പക്ഷേ എന്താ ചാറ്റിൽ കുറച്ച് ഉപ്പ് ഒന്നിക്ക് കുറഞ്ഞു പോയി അല്ലെങ്കിൽ കൂടിപ്പോയി. കൂടി കഴിഞ്ഞ പത്തും കാട്ടാൻ പറ്റൂല, ചെറുനാരം കണ്ടെങ്കിൽ അത് അതിക്കൊക്കെ പിഞ്ഞാൽ മതി, എല്ലാം വഹിച്ചതാ. അല്ലെങ്കിൽ ഉപ്പ് കുറഞ്ഞൊക്കെ ആണെങ്കിൽ ഇപ്പിട്ടാൽ തീരും. പക്ഷെ അപ്പോഴത്തിന് ഞാനൊക്കെ അറിയില്ലേ ഞാൻ ഇവിടുന്ന് എപ്പം പോയതാണ്, എന്താ എനിക്ക് ഇവിടെ പണി എന്നൊക്കെ ഉണ്ട് ചോദിച്ചിട്ട് പിന്നീടുണ്ട് ഞമ്മക്ക് കുറച്ച് ഡയലോഗ്. ഞമ്മക്കല്ല കേട്ടോ, വേറെ ചില ആളുകൾക്ക്. അപ്പോൾ ഇതൊരു വലിയ സംഗതിയാണ്, നമ്മൾ ശ്രദ്ധിക്കണം. ഭാര്യമാർ അല്ലാതെ റസൂല് പറഞ്ഞില്ലേ നമ്മളെ സ്വഭാവം നല്ലതാണോ അല്ലേ എന്ന് അറിയാനുള്ള മാർഗം എന്താ? പുറത്തേക്കും കിട്ട അറിഞ്ഞാട് എന്തോ ഒരു എക്സ്ട്രാ ഡീസൻ്റാണ് ആള്, പിന്നെ എന്താണ് ചുളിയാത്ത കുപ്പായം, സ്ഥിരിട്ട കുപ്പായം അടിച്ച് പൊളിച്ചിട്ട് നല്ല മട്ടത്തിലാണ്, എല്ലാവരോടും ഫ്രണ്ട്ഷിപ്പാണ്, എല്ലാവരോടും ചിരിച്ചിട്ടാണ്, നല്ല ഇടപെടലാണ്, നല്ല സ്വഭാവമാണ്. വീട്ടിൻ്റെ ഉള്ളിക്കാണ്ട് കയറിയിട്ടുണ്ടെങ്കിൽ മൂപ്പരൊരു എന്താ പറയുക, മൂപ്പരെ സ്വഭാവമൊക്കെ വേറെ, കുട്ടികളോടും മക്കളോടും ഒക്കെ ഇങ്ങനെ ഒരു പുലിൻ്റെ സ്വഭാവം കാട്ടിയിട്ട് ആ സാധുവിനൊരു സ്വസ്ഥത കൊടുക്കൂല, മക്കളൊക്കെ ഇങ്ങനെ ഇങ്ങനെ വിറപ്പിച്ച് ഇങ്ങനെ നിർത്തുന്ന ഒരു സ്വഭാവം. ഇങ്ങനെയുള്ളൊരു മനുഷ്യൻ്റെ സ്വഭാവം എന്താ? നല്ല സ്വഭാവമല്ല. അവനവൻ്റെ ഭാര്യമാർ പറയുകയാണ്, എൻ്റെ പുതിയാപ്പളം നല്ല പുതിയാപ്പളാണ്, അയാൾ നല്ല സ്വഭാവക്കാർ, അപ്പോഴേ നമ്മൾ നല്ല സ്വഭാവം ആവുള്ളൂ. ഭാര്യ നോണറിയില്ലല്ലോ എന്താണെങ്കിലും. ഞാനൊരുക്കെ ഒരു കൊല്ലം ഒന്നര കൊല്ലം മുമ്പാണ് ഒരു 1500-ൽ വരുന്ന പെണ്ണുങ്ങളുള്ള ഒരു മജ്ലിസിൽ ഞാനിങ്ങനെ ചോദ്യമായിട്ട് ചോദിച്ചു. ഒക്കെ ഒരു 35 പെണ്ണുങ്ങളുള്ളത്, ഇവിടെ ഒന്നും അല്ല കേട്ടോ, ഇവിടെ ഒന്നുമല്ല, അത് ഇൻ്റെ നാട്ടിൻ്റെ അപ്പുറത്താണ്, നിങ്ങൾ പിത്തനുണ്ടാക്കാൻ നിൽക്കേണ്ട വെറുതെ. എന്ത് ചോദിച്ചു പറയങ്ങളെ, ഇപ്പോൾ നിലവിലുള്ള ഭാര്യയിൽ അല്ലാഹുവേ ഞാൻ സംതൃപ്തനാണ്, ഭാര്യയിലല്ല ഭർത്താവിൽ, എനിക്ക് കിട്ടിയ ഭർത്താവിൽ ഞാൻ സംതൃപ്തനാണ്, മൂപ്പരുടെ സ്വഭാവത്തിലും ഇടപെടലിലും എല്ലാ കാര്യങ്ങളിലും ഞാൻ വലിയ സംതൃപ്തയാണ് എന്ന് അഭിപ്രായം എല്ലാവരും ഒന്ന് കയ്യൊന്തിച്ചട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ മജ്ലിസിൽ 85% ആളുകൾ കജി പൊക്കിയില്ല. സംതൃപ്തി ഇല്ലോലു കൈപ്പൊക്കട്ടെ പറഞ്ഞപ്പോൾ പൊക്കിയില്ല. പൊക്കിയിട്ട് പൊക്കാതിൻ്റെ അർത്ഥം എന്താ? ഞങ്ങൾ ദുനിയാവിലാകണല്ലേ, ഞാൻ ആകെ ഒരു തെറ്റേ ഈ ദുനിയാവിലെ ചെയ്തിട്ടുള്ളൂ. ഭാര്യനോട് പറയാം, എന്തേ അത് അന്ന കിട്ടി എന്നുള്ള തെറ്റാ, ഈ രൂപത്തിലാണുള്ളത്, ആ അങ്ങോട്ടും അങ്ങനെ തന്നെ. അപ്പോൾ നമ്മളെ സ്വഭാവത്തിൻ്റെ മെച്ച അഫ്വ് ചെയ്യാൻ കഴിയണം നമുക്ക്, അവിടെയാണ് ഒരു ഭർത്താവ് ഭർത്താവാകണേ. അപ്പോഴേ പടച്ചോ നമ്മളിപ്പോൾ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കി, റിഫായി ഷെയ്ഖ് നമ്മളിവിടെ കിടക്കണം. റിഫായി ഷെയ്ഖ് ഈ അവസ്ഥയ്ക്ക് എത്തിയത് ഭാര്യയിൽ നിന്നുള്ള നൊൽമ സഹിച്ചതുകൊണ്ടാണ്, അത് പേറിയതുകൊണ്ടാണ്, അത് അഫ്വ് ചെയ്തതുകൊണ്ടാണ്. ആ ഒരു അഫ്വിൻ്റെ മനസ്സ് നമുക്കുണ്ടാകുമ്പോൾ അല്ലാഹു നമുക്ക് അഫ്വ് ചെയ്തു തരും. വീട്ടിൽ ചെല്ലുമ്പോൾ അങ്ങാടി കൂടി അതിലും ഇതിലൊക്കെ തെണ്ടി അലിഞ്ഞ് പല രൂപത്തിലുള്ള ആളുകളെയും കണ്ട് കുടിക്കുക ചെന്നപ്പോൾ കുടിക്കാരത്തിനെ കണ്ടപ്പോൾ അത്ര ഒരു ഉസാറ് കിട്ടണില്ല. എത്ര ഉസാറ് റോട്ട് മുന്ന് കണ്ടതിൻ്റെ ഉസാറ് ഇത് കിട്ടണില്ല. പിന്നെ ആരാ എന്നോട് റോട്ട് മുത്ത് നോക്കാൻ പറഞ്ഞു ഒന്നത്, രണ്ടാമത് ഈ ഉസാറൊക്കെ ഒടുക്കേ പോയി. അത് നമ്മളെ കുട്ടികളെ പെറ്റിട്ടും അയറ്റകളെ നോക്കിയിട്ടും അയറ്റേക്ക് തിന്നാണ്ടാക്കിയിട്ടും പോയതാണ്, അത് നമ്മൾ മനസ്സിലാക്കണ്ടേ. കെട്ടിക്കൊണ്ടുവന്ന അന്നത്തെ ആ ഉസാറിപ്പം ഉണ്ടാവുമോ? 3-4-5 പെറ്റേൻ്റെ ശേഷം ഉണ്ടാവുമോ? അതുണ്ടാവില്ലേ. അതൊക്കെ ഒടുക്കേ പോയി, അത് നമ്മളെ കുട്ടികളെ നോക്കിയിട്ട് പോയതാ, അതൊന്നും ചിന്തിക്കൂല.
എന്നിട്ട് അങ്ങാടി നിന്ന് കയറി എന്നിട്ടുണ്ട് അതേമാതിരി അല്ല ഇത് പറഞ്ഞിട്ട് അതിനോടില്ലതൊക്കെ പാടെന്താവുക. ഇതാണ് ഇപ്പോൾ ഉള്ളതേ. നല്ല സ്നേഹത്തിൽ എന്ത് തെറ്റ് സംഭവിച്ചാലും അതൊക്കെ അഫു ചെയ്ത് കൊടുത്ത്, അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, നിങ്ങൾ ഒരു സുഖം ഉണ്ടാവില്ല, ജീവിതത്തിനൊരു സുഖം ഉണ്ടാവില്ല. അത് നിങ്ങൾ പറഞ്ഞ മാതിരി ഒന്നല്ല ഉസ്താദെ, അതിനല്ല അതിനൊക്കെ ഇങ്ങനെ അങ്ങനെ 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 101 വള്ളത്ത് മുക്കിയെടുത്താൽ അത് ശരിയാവില്ല. അങ്ങനത്തെ ജാതിയാണത്. അത് പറഞ്ഞതിന് മുമ്പേ ഈ പറഞ്ഞ ഇവന് ഏത് ജാതിയാണോ എന്ന് ആലോചിക്കണം. അപ്പോൾ അത് വേറൊരു അധ്യായം. അപ്പം പറയാം നമുക്ക് എന്തായി. ലൂത്ത് അലൈഹിസ്സലാമിൻ്റെ ഭാര്യ ഈ രൂപത്തിൽ എല്ലാ വിഷയങ്ങളും, രണ്ട് പ്രവാചകന്മാരുടെയും ഭാര്യമാർ ചെയ്തത് ഇതാണ്. അതിനെപ്പറ്റിയാണ് ഖുർആൻ പറയുന്നത്. അവർ നല്ല ഇത്ര ചിന്തിക്കാനുണ്ട് ഇതിലൊക്കെ. നൂഹ് അലൈഹിസ്സലാമിൻ്റെ ഈ വാഇല എന്ന് പറയുന്ന ഈ പെണ്ണും ഈ പെണ്ണിൻ്റെ മകനായ കെൻആനും, അവർ രണ്ടുപേരും അദാബിൽ പെട്ടു. എന്നാ മറ്റുള്ള മക്കൾ ഷാം, ഹാം, യാഫിദ്, അവർ മൂന്ന് പേരും കഴിച്ചിലായി. ലൂത്ത് അലൈഹിസ്സലാമിൻ്റെ വാഹില എന്ന ഈ പെണ്ണ് അദാബിൽ പെട്ടു. അവരെ രണ്ട് പെൺകുട്ടികൾ പാപ്പാനെ കൊണ്ട് വിശ്വസിച്ചു, അവർ കഴിച്ചിലായി. നോക്കൂ നിങ്ങൾ അള്ളാഹുവിൻ്റെ ഓരോ പണി. എന്നാ ഇത് ഇവിടം കൊണ്ട് തീരുന്നില്ല. ഈ ആയത്തോതി ഈ ആയത്തിൻ്റെ തൊട്ട് ഉടനെയായി അള്ളാഹു തആല മറ്റൊരു സംഭവം പറയുന്നുണ്ട്. അതെന്താണ്? വളറബല്ലാഹു മസലൻ ലില്ലദീന. സമയം കുറേ ആയില്ലേ, നമുക്ക് നിർത്താം. കുറേ ആയി ഇൻഷാല്ലാ, അതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ആഴ്ച പോയി. കുറേ ആയി അങ്ങോട്ട് നോക്കിയില്ലേ, നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയിട്ടുണ്ടാവില്ല, നമ്മൾ അങ്ങോട്ടാണ് നോക്കൽ. അവിടെ ഒരു ക്ലോക്ക് കരുതിക്കൂട്ടി വെച്ചാണ് അതിന്. അള്ളാഹു തആല നാഫിയായ ഇൽമിനെ ഏറ്റിത്തരട്ടെ. അവൻ്റെ ഇഷ്ടക്കാരിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ. നമ്മളെ സ്വഭാവം അള്ളാഹു നന്നാക്കി തരട്ടെ. السلام يا الله.